ദൈവവചന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഒരു കൊച്ചു വചന ഭാഗം നമുക്കൊന്ന് ഈ സമയം ശ്രവിക്കാം വിശുദ്ധ യോഹനൻ അറിയിച്ച സുവിശേഷം ആറാം അധ്യായം നാല്പത്തേഴ് മുതൽ അൻപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് ഞാൻ ജീവന്റെ അപ്പമാണ് നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്നാ ഭക്ഷിച്ചു എങ്കിലും അവർ മരിച്ചു ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ് ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ് ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ് ഇതേപ്പറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി തന്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവൻ എങ്ങനെ കഴിയുമെന്ന് അവർ ചോദിച്ചു യേശു പറഞ്ഞു സത്യം സത്യമായ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻറെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ് എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും ഇത് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ് പിതാക്കന്മാർ മന്നാ ഭക്ഷിച്ചു എങ്കിലും അവർ മരിച്ചു അതുപോലെയല്ല ഈ അപ്പം ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും നമ്മുടെ കഥാവായ കണ്ണുകൾ കണ്ണുകളടച്ച് കൈകൾ കൂപ്പാം സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അതൊന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നതോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേറിയേ സ്വസ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമരാനോട് അപേക്ഷിച്ചു കൊള്ളണം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോട് സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ പാപികളായ ഇപ്പോഴും ഞങ്ങളുടെ നന്മ നിറഞ്ഞ അങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ അമ്മേ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പരിശുദ്ധാൽ പോലെ ഇപ്പോഴും ാരുണ്യത്തിന് പരിശുദ്ധ ആരാധനയും സ്തുതിയും പരമാധിവിാരുണ്യത്തിന് പരിശുദ്ധ പരമാധിവിരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകയച്ചയും ഉണ്ടായിരിക്കട്ടെ ഏറ്റവും ചൊല്ലി പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേയും പരിശുദ്ധാത്മാവേയും എഴുന്നള്ളി വരണം വരണമേ അങ്ങയുടെ അങ്ങയുടെ വത്സല മണവാട്ടിയായ മണവാട്ടിയായ പരിശുദ്ധ ഘനികൃദയത്തിന്റെ

ിശോയിൽ ഏറ്റവും പ്രിയ സ്നേഹമുള്ളവരെക്കന്മാരുടെ മാതാപിതാക്കളെ വലിയ ഒരു സ്വപ്നം പൂർത്തീകരിക്കപ്പെടാനുള്ള ഒരുക്കത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് എത്രയോ വർഷങ്ങളായുള്ള പ്രാർത്ഥനയും പ്രതീക്ഷയും പ്രത്യാശയുമൊക്കെയാണ് പൂർത്തീകരിക്കപ്പെടാനായി പോകുന്നത് നിങ്ങളിൽ പലരുടെയും മക്കൾ രൂപത വൈദികരാകാൻ വേണ്ടി പരിശീലിക്കുന്നവരാണ് എങ്കിൽ ഏകദേശം ഒരു പതിനൊന്നോ പന്ത്രണ്ടോ വർഷം അതിനു വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട് സന്യാസ ജീവിതാന്തസിലേക്ക് അല്ലെങ്കിൽ സന്യാസ പുരോഹിതരാകാനുള്ളവരാണെങ്കിൽ ഒരുപക്ഷെ പതിനാലോ പതിനഞ്ചോ അതിലേറെയോ വർഷങ്ങൾ നാളിതുവരെ പരിശീലനത്തിലൂടെ കടന്നുപോയിട്ടുണ്ട് ഇത്രയും ദീർഘമായ പരിശീലന കാലയളവുള്ള ഒരു പ്രൊഫഷനും ശരിക്കു പറഞ്ഞാൽ വേറെ ഇല്ല എന്നും നമുക്കറിയാം അത്രത്തോളം പരിശീലിച്ചും ഒരുങ്ങിയും പ്രാർത്ഥിച്ചും തപസും ഉപവാസവും പരിഹാരമൊക്കെ അനുഷ്ഠിച്ചും ഇത്രയും വർഷങ്ങൾ വൈദികാർത്ഥിയും അതോടൊപ്പം തന്നെ വൈദികാർത്ഥിയുടെ മാതാപിതാക്കളും സഹോദരങ്ങളും കുടുംബാംഗങ്ങളും ഒക്കെ ഇക്കാലം അത്രയും ഒരുങ്ങുകയായിരുന്നു ഈ വലിയ സ്വപ്നം പൂർത്തീകരിക്കപ്പെടാൻ ഇനി ഏതാനും ദിവസങ്ങൾ അല്ലെങ്കിൽ ഏതാനും ആഴ്ചകൾ കൃത്യമായിട്ട് പറഞ്ഞാൽ പരമാവധി ഒരു രണ്ട് മാസമേ ഇനി നമ്മളുടെ മുൻപിലുള്ളൂ ഏറ്റവും തീവ്രമായി ഇൻറ്റൻസീവായി ഒരുങ്ങാനുള്ള സമയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ധ്യാനം ഒരു ഈവനിങ്ങില് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ പൗരോഹിത്യത്തിലേക്ക് വേണ്ടി മക്കളെ ഒരുക്കുമ്പോൾ മാതാപിതാക്കളോടാണ് പറയുന്നത് പൗരോഹിത്യത്തിന് വേണ്ടി മക്കളെ ഒരുക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും സെമിനാരിയിലേക്ക് മക്കളെ പറഞ്ഞു വിടുന്ന സമയത്ത് മനസ്സിലൊരു സ്വപ്നമുണ്ട് മനസ്സിലൊരു ആഗ്രഹമുണ്ട് ഒരു വൈദികനാകുക അല്ലെങ്കിൽ ഒരു പുരോഹിതൻ വൈദികൻ അച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ മനസ്സിൽ ആദ്യം തെളിയുന്ന ചിത്രം എന്തായിരിക്കും മിക്കവാറും ഒരു തൊണ്ണൂറ്റൊൻപത് ശതമാനം മാതാപിതാക്കളുടെയും മനസ്സിൽ വൈദികൻ എന്ന് പറയുമ്പോൾ അച്ഛൻ പുരോഹിതൻ എന്നൊക്കെ പറയുമ്പോൾ ആദ്യം തെളിയുന്ന ചിത്രം എന്ന് പറയുന്നത് കുർബാന അർപ്പിക്കുന്ന വൈദികനാണ് പലരും ഇങ്ങനെ കൗതുകത്തോടെ ചോദിക്കാറുണ്ട് ഇത്രയും വർഷം പതിനഞ്ചു വർഷം നിങ്ങൾ കുർബാന ചൊല്ലാൻ പഠിക്കുകയാണ് കുർബാന ചൊല്ലാൻ പതിനഞ്ചു വർഷം പഠിക്കേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ ഒരു ഒരാഴ്ച കൊണ്ട് തന്നെ പരമാവധി ഒരാഴ്ച തന്നെ നന്നായി പ്രാക്ടീസ് ചെയ്ത് കുർബാനയൊക്കെ ചൊല്ലാൻ സാധിക്കും പിന്നെ എന്തിനാണ് ഈ പതിനഞ്ചു വർഷം പഠിക്കുന്നത് എന്ന് പലരും വിചാരിക്കാറുണ്ട് ഈ പതിനഞ്ചു വർഷവും പഠിക്കുന്നത് കുർബാന ചൊല്ലാൻ വേണ്ടിയാണെന്നൊക്കെ കാരണം നമ്മുടെ മനസ്സിൽ വൈദികൻ എന്ന് പറഞ്ഞാൽ കുർബാന അർപ്പിക്കുന്ന ബലി അർപ്പിക്കുന്ന അല്ലെങ്കിൽ ബലി ബലിയർപ്പകൻ ആ ഒരു ചിത്രമായിരിക്കും വൈദികൻ എന്ന് പറഞ്ഞാൽ പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ആദ്യമേ തന്നെ മനസ്സിൽ തെളിയുക നമ്മൾ പൗരോഹിത്യത്തിന്റെ പ്രാധാന്യം എന്താണ് എന്നറിയണമെങ്കിൽ പൗരോഹിത്യത്തിലൂടെ പരികർമ്മം ചെയ്യപ്പെടുന്ന ശുശ്രൂഷകളുടെ പ്രാധാന്യം അറിയണം പൗരോഹിത്യത്തിന്റെ ഇമ്പോർട്ടൻസ് പ്രാധാന്യം അത് എത്രത്തോളം വലുതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ പൗരോഹിത്യം പരികർമ്മം ചെയ്യുന്ന കൂതാശകളുടെ പ്രാധാന്യം നമുക്കറിയണം നമുക്കറിയാം കൂതാശകളുടെ കൂതാശയായി അറിയപ്പെടുന്നത് പരിശുദ്ധ കുർബാനയാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധ അറിഞ്ഞാൽ പൗരോഹിത്യം എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും കുർബാന എത്രത്തോളം ശ്രേഷ്ഠമാണ് എത്രത്തോളം മഹനീയമാണ് എന്ന് തിരിച്ചറിയാൻ സാധിച്ചാൽ പൗരോഹിത്യം എത്രത്തോളം മഹനീയമാണ് എത്രത്തോളം ശ്രേഷ്ഠമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും മാത്രമല്ല ഇത്രയും മഹോന്നതമായ ഇത്രയും മഹനീയമായ ഒരു കാര്യം പരികർമ്മം ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്നൊരു വ്യക്തി എന്തുമാത്രം അയോഗ്യതയും എന്തുമാത്രം കുറവും എന്തുമാത്രം പോരായ്മകളും മനുഷ്യരെന്ന നിലയിൽ ഞാൻ ഉൾപ്പെടെ എല്ലാ വൈദികർക്കും ഉണ്ട് എന്നിട്ടും ദൈവം ഇതാ ഒരു പുരോഹിതന്റെ കൈകളിലൂടെ അപ്പമാകാൻ കുർബാനയായി മാറാൻ ഓരോ ദിവസവും അൽത്താരയിലേക്ക് എഴുന്നള്ളി വരുന്നു അതുകൊണ്ട് തന്നെ പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠത പൗരോഹിത്യത്തിന്റെ മഹനീയത പൗരോഹിത്യത്തിന്റെ മഹത്വം ഇത് തിരിച്ചറിയാൻ വിശുദ്ധ കുർബാനയുടെ എല്ലാ കൂതാശകളുടെയും പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയുടെ മഹനീയത മഹത്വം നമുക്കൊന്ന് തിരിച്ചറിയാൻ ശ്രമിക്കാം അതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ ആഹ് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ചിന്ത വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ചിന്തകളാണ് പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ചിന്തകൾ അത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത്രയും മഹനീയമായ കുർബാന എന്ന മഹോന്നതമായ കൂതാശ പരികർമ്മം ചെയ്യാനാണ് ഓരോ മാതാപിതാക്കളുടെയും മക്കൾ ഒരുങ്ങുന്നത് എന്ന ചിന്ത മനസ്സിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടി വരെ നമുക്ക് എങ്ങനെ ചിന്തിക്കാം ഈശോ നമുക്ക് നൽകിയ ഏറ്റവും അമൂല്യമായ സമ്മാനം ഏതാണ് ഈശോ തന്ന എല്ലാ സമ്മാനങ്ങളും അമൂല്യം തന്നെയാണ് എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയാവുന്ന മൂന്ന് സമ്മാനങ്ങളുണ്ട് പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവ് പരിശുദ്ധ കുർബാനം പരിശുദ്ധ അമ്മയെ നമുക്ക് നൽകുന്നതിലൂടെ ഈശോ തൻ്റെ അമ്മയെ ഈ ലോകത്തേക്ക് വെച്ച് ഏറ്റവും നല്ല ഒരു അമ്മയെ കരുണയുള്ള കരുതലുള്ള സ്നേഹമുള്ള വാത്സല്യമുള്ള ഒരു അമ്മയെ നമുക്ക് ഓരോരുത്തർക്കും അമ്മയായി നൽകുകയായിരുന്നു ഇനി പരിശുദ്ധാത്മാവിനെ തരുന്നതിലൂടെ ഈശോ എന്താണ് തന്നത് തന്റെ സഹായകനെ നമുക്ക് സഹായകനായി ലോകത്തിന് സഹായകനായി ഇതാ നമുക്ക് ഓരോരുത്തർക്കുമായി ഈശോ തന്നു പരിശുദ്ധ കുർബാന നമുക്ക് തന്നതിലൂടെ എന്താണ് ഈശോ തന്നത് തന്നെ തന്നെ തൻ്റെ ശരീരവും തന്റെ രക്തവും തന്റെ മാംസവും തന്റെ ചോരയും തൻ്റെ ജീവനും തൻ്റെ ജീവിതവും എല്ലാം ഇതാ നമുക്ക് സമ്മാനമായി തന്നു വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ആദ്യം പറഞ്ഞ രണ്ട് സമ്മാനങ്ങളിലൂടെ തനിക്കുള്ളത് എന്താണോ അത് ഈശോ നമുക്ക് സമാനമായി തന്നപ്പോൾ മൂന്നാമത് പറഞ്ഞ സമ്മാനത്തിന്റെ പ്രത്യേകത തന്റെ ഉള് നമുക്ക് സമാനമായി നൽകി വിശുദ്ധ കുർബാനയിലൂടെ ഈശോ തന്നെ തന്നെ നമുക്ക് സമ്മാനമായി നൽകി ഇതിലും വലിയൊരു സമ്മാനം ഇനി നമുക്കായി നൽകുക ദൈവത്തിന് സാധ്യമല്ല വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ അദ്ദേഹം കത്തോലിക സഭയിലെ വിശുദ്ധരിൽ പണ്ഡിതൻ പണ്ഡിതരിൽ വിശുദ്ധൻ എന്നൊക്കെ അറിയപ്പെടുന്ന പുണ്യാത്മാവാണെന്ന് നമുക്കറിയാം അദ്ദേഹം പറയുന്നൊരു വാക്യം എങ്ങനെയാണ് ദൈവം സർവശക്തനാണ് എന്നത് ശരി തന്നെ എങ്കിലും തന്നെക്കാളും വലിയൊരു സമ്മാനം നമുക്കായി നൽകുക ദൈവത്തിന് സാധ്യമല്ല അങ്ങനെ നോക്കുമ്പോൾ ദൈവ തൃക്കരങ്ങളിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഏറ്റവും അമൂല്യമായ ഏറ്റവും ശ്രേഷ്ഠമായ സമ്മാനമാണ് പരിശുദ്ധ കുർബാന ിയപ്പെട്ടവര് ഓർക്കുക ഇത്രയും ശ്രേഷ്ഠമായ ഏറ്റവും ശ്രേഷ്ഠമായ ഈ സമ്മാനം വിശുദ്ധ കുർബാന എന്ന സമ്മാനം വിശുദ്ധ കുർബാന എന്ന കൂതാശ അത് പരികർമ്മം ചെയ്യാനാണ് ഓരോ ഡീക്കന്മാരും തങ്ങളുടെ പൗരോഹിത്യത്തിലൂടെ ഒരുങ്ങുന്നത് എന്ന തിരിച്ചറിവ് എത്രമാത്രം തീക്ഷ്ണതയോടെ എത്രമാത്രം ജ്വലിക്കുന്ന ഹൃദയത്തോടെ പൗരോഹിത്യത്തിനായി ഒരുങ്ങാൻ ഡീക്കന്മാരെയും അവരെ പ്രാർത്ഥനാപൂർവം ഒരുക്കാൻ മാതാപിതാക്കളെയും പ്രേരിപ്പിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ ചിന്ത പങ്കുവച്ചത് പ്രിയപ്പെട്ടവരെയും ഈശോ എന്തിനു വേണ്ടിയിട്ടാണ് അപ്പമായി മാറിയത് നമുക്ക് എല്ലാവർക്കും ഉത്തരം അറിയാമെങ്കിലും ഓർത്തിരിക്കാൻ എളുപ്പത്തിൽ ഒരു ഉത്തരം പറയുകയാണ് എങ്കിൽ ഒപ്പമായിരിക്കാൻ വേണ്ടിയാണ് ഈശോ അപ്പമായി മാറിയത് ഒപ്പമായിരിക്കാൻ വേണ്ടിയാണ് ഈശോ അപ്പമായി മാറിയത് ലോകാവസാനം വരെ യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന യേശു വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് യുഗാന്ത്യ വരെ നമ്മളോടൊപ്പം ആയിരിക്കാൻ ലോകാവസാനം വരെ നമ്മളുടെ കൂടെ ആയിരിക്കാൻ ഈശോ തന്നെ തന്നെ അപ്പമാക്കി മാറ്റി എങ്കിലും നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു സംശയം പോലെ ചോദിക്കാം എന്തിനാണ് ഈശോ ഈ അപ്പത്തെ തന്നെ തിരഞ്ഞെടുത്തത് ലോകത്ത് എന്തെല്ലാം വസ്തുക്കൾ വേറെയുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ വേറെയുണ്ട് എന്ത് വേണമെങ്കിലും ആ ഈശോയ്ക്ക് മാറാമായിരുന്നില്ലേ പ്രത്യേകിച്ചും ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു കാര്യം പെട്ടെന്നൊന്നും നശിച്ചു പോകാത്ത എന്തെങ്കിലും ആകുന്നതല്ലേ കൂടുതൽ അഭികാമ്യമായിട്ടുള്ളത് കാരണം അപ്പത്തിന്റെ പ്രത്യേകത നമുക്കറിയാം ഏതാനും ദിവസം വെറുതെ വെച്ചു കഴിഞ്ഞാൽ അപ്പം പൂപ്പൽ പിടിക്കും ദ്രവിക്കും നശിക്കും അഴുകും ഇല്ലാതെയാകും അത്രത്തോളം ദുർബലമായ ഒരു അപ്പകഷണമായി തീരുന്നതിന് പകരം യുഗാന്ത്യം വരെ ലോകാവസാനം വരെ നമ്മളുടെ ഒപ്പമായിരിക്കലാണ് ഈശോയുടെ ലക്ഷ്യമെങ്കിൽ ഈശോയ്ക്ക് പെട്ടെന്ന് ദ്രവിച്ചു പോകാത്ത നശിച്ചു പോകാത്ത മറ്റെന്തെങ്കിലുമൊക്കെയായി മാറാമായിരുന്നില്ലേ ഇത് ന്യായമായൊരു ചോദ്യമാണ് അപ്പൊ പിന്നെ എന്തിനായിരിക്കാം ഈശോ അപ്പമായത് പ്രിയപ്പെട്ടവരെയും അപ്പം ഉണ്ടാക്കുന്നതിന്റെ ലക്ഷ്യം എന്താണോ അത് തന്നെയാണ് ഈശോയെ അപ്പമാക്കി മാറ്റിയതിന്റെ കാരണം എന്തിനാണ് നമ്മൾ സാധാരണ അപ്പം ഉണ്ടാക്കാറുള്ളത് അപ്പം ഉണ്ടാക്കുന്നത് ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഭക്ഷിച്ചു കഴിയുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാകും രക്തത്തിന്റെ ഭാഗമാകും അസ്ഥിയുടെ മജ്ജയുടെ ജീവന്റെ ജീവിതത്തിന്റെ ഭാഗമാകും നമ്മിലലിയും നമ്മോട് ചേരും അങ്ങനെയാണെങ്കിൽ എന്തിനു വേണ്ടി ഈശോ അപ്പമായി എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇതാണ് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാകാൻ രക്തത്തിന്റെ ഭാഗമാകാൻ അസ്ഥിയുടെ മജ്ജയുടെ ജീവന്റെ ജീവിതത്തിന്റെ ഭാഗമാകാൻ ശ്വാസനിശ്വാസങ്ങളുടെ ഭാഗമാകാൻ വികാര വിചാരങ്ങളുടെ ഭാഗമാകാൻ ആഗ്രഹങ്ങളുടെയും പ്രതീക്ഷകളുടെയും സ്വപ്നങ്ങളുടെയും മോഹങ്ങളുടെയും മോഹഭംഗങ്ങളുടെയും ആന്തരിക മുറിവുകളുടെയും ജീവിത അഭിലാഷ എല്ലാറ്റിൻ്റെയും ഭാഗമായി മാറാൻ അലിയാൻ നമ്മോട് ചേരാൻ നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് അപ്പമായി മാറി വിശുദ്ധ കുർബാനയായി മാറി തൃർത്തുല്യൻ പറയുന്ന ഒരു വാചകം ഇപ്രകാരമാണ് വിശുദ്ധ കുർബാനയിലൂടെ നമ്മിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നതിനേക്കാളും ആഴത്തിൽ മറ്റൊരു വിധത്തിലേക്ക് നമ്മിലേക്ക് കടന്നു വരിക ദൈവത്തിന് സാധ്യമല്ല വിശുദ്ധ കുർബാനയായി നമ്മിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നതിനേക്കാളും ആഴത്തിൽ മറ്റൊരു വിധത്തിൽ നമ്മിലേക്ക് കടന്നു വരിക ദൈവത്തിന് സാധ്യമല്ല അത്രത്തോളം മനുഷ്യനുമായി അലിഞ്ഞ് 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 ചേരാൻ വേണ്ടിയിട്ടാണ് ഈശോ അപ്പമായി മാറിയത് അഥവാ വിശുദ്ധ കുർബാനയായി തീർന്നത് ഇനി മറ്റൊരു ചോദ്യം ഇതാണ് വിശുദ്ധ കുർബാനയെ നമ്മൾ സാധാരണ പറയാറുണ്ട് ആരാധനകളിൽ വെച്ച് ഏറ്റവും വലിയ ആരാധന കൂതാശകളിൽ വെച്ച് ഏറ്റവും വലിയ കൂതാശ പ്രാർത്ഥനകളിൽ വെച്ച് ഏറ്റവും വലിയ പ്രാർത്ഥന ഇതൊക്കെ ശരിയാണ് എന്താണ് വിശുദ്ധ കുർബാനയെ മറ്റു പ്രാർത്ഥനകളിൽ നിന്ന് ആരാധനകളിൽ നിന്ന് കൂതാശകളിൽ നിന്നൊക്കെ വ്യത്യാസപ്പെടുത്തുന്ന വ്യതിരിക്തമാക്കുന്ന ഘടകം തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങളുണ്ട് എങ്കിലും യേശുവിന്റെ സാന്നിധ്യം അതെടുത്ത് പരിശോധിച്ചാൽ അതിലെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്തെങ്കിലും സവിശേഷതയുണ്ടോ അത് നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം എല്ലാ പ്രാർത്ഥനകളിലും ഈശോയുടെ സാന്നിധ്യം ഉണ്ട് കാരണം ഈശോ എന്നെ പറഞ്ഞിട്ടുണ്ട് രണ്ടോ മൂന്നോ പേർ എന്റെ താമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ സത്യമായും അവരുടെ മധ്യേ ഞാൻ ഉണ്ട് എന്ന് അങ്ങനെയാണെങ്കിൽ എല്ലാ ആരാധനകളിലും ഈശോയുടെ സാന്നിധ്യമുണ്ട് എല്ലാ കൂതാശുകളിലും ഈശോയുടെ സാന്നിധ്യമുണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ വിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ സാന്നിധ്യം മറ്റു പ്രാർത്ഥനാവേളകളിലെ യേശു സാന്നിധ്യത്തിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഇതാണ് ചോദ്യം എങ്ങനെയാണ് വ്യതിരിക്തമായിട്ടിരിക്കുന്നതും പ്രിയപ്പെട്ടവരെയും അതിനെക്കുറിച്ച് തിരുസഭ നമ്മളെ പഠിപ്പിക്കുക ഇപ്രകാരമാണ് വിശുദ്ധ കുർബാനയിൽ ഈശോ തൻ്റെ ശരീരത്തോടും ആത്മാവോടും മാംസത്തോടും രക്തത്തോടും ദൈവ സ്വഭാവത്തോടും മനുഷ്യ സ്വഭാവത്തോടും കൂടെ സന്നിഹിതനാകുന്നു മൂന്ന് അഡ്ജക്റ്റീവ് കൂടെ ചേർക്കുന്നുണ്ട് ട്രുവലി റിയലി സബ്സ്റ്റാൻഷ്യലി വിശുദ്ധ കുർബാനയിൽ ഈശോ തൻ്റെ ശരീരത്തോടും ആത്മാവോടും മാംസത്തോടും രക്തത്തോടും ദൈവ സ്വഭാവത്തോടും മനുഷ്യ സ്വഭാവത്തോടും കൂടെ സന്നിഹിതനാകുന്നു ട്രൂലി റിയലി സബ്സ്റ്റാൻഷ്യലി സത്യമായും യഥാർത്ഥമായും സത്താപരമായും സന്നിഹിതനാകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ മറ്റുള്ള എല്ലാ പ്രാർത്ഥനകളിലും കൂതാശകളിലും ആരാധനകളിലും ഒക്കെ നമുക്ക് അനുഭവ വേദ്യമാകുന്നത് ഈശോയുടെ ആത്മീയ സാന്നിധ്യം മാത്രമാണ് സ്പിരിച്വൽ പ്രസൻസ് മാത്രമാണ് എന്നാൽ വിശുദ്ധ കുർബാനയിൽ നമുക്ക് അനുഭവ വേദ്യമാകുന്നത് ഈശോയുടെ ആത്മീയ സാന്നിധ്യം മാത്രമല്ല പിന്നെയോ ശാരീരിക സാന്നിധ്യം കൂടെ ഉണ്ട് ഫിസിക്കൽ പ്രസൻസ് കൂടെ ഉണ്ട് സ്പിരിച്വൽ പ്രസൻസ് മാത്രമല്ല ഫിസിക്കൽ പ്രസൻസ് അതായത് ശാരീരിക സാന്നിധ്യം എന്ന് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുൻപ് നമ്മളെ നമ്മളെപ്പോലെ മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ച അതേ ക്രിസ്തു തന്റെ തൻ്റെ കൂടെ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തു തന്റെ ശരീരത്തോടു കൂടെ വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനാകുന്നു കൂടെ ഇത് വിശുദ്ധ കുർബാനയിൽ മാത്രം സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അടുത്ത ചോദ്യം ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എങ്ങനെയാണ് യേശുവിന്റെ ശരീരമായി അപ്പം മാറുക എങ്ങനെയാണ് യേശുവിന്റെ രക്തമായി മുന്തിരിച്ചാറ് മാറുക എങ്ങനെ എന്ന ചോദ്യത്തിന് കൃത്യമായിട്ടൊരു ഉത്തരം പറയുക സാധ്യമല്ല അതിന് മഹാദിവ്യ രഹസ്യം മിസ്റ്ററി എന്നൊക്കെയാണ് സഭാപിതാക്കന്മാർ അല്ലെങ്കിൽ ദൈവശാസ്ത്രജ്ഞരൊക്കെ ഇതിനെ വിശേഷിപ്പിക്കുക ഇതൊരു മഹാദിവ്യ രഹസ്യമാണ് മനുഷ്യന്റെ ബുദ്ധിക്ക് ബുദ്ധിയിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല മനുഷ്യന്റെ ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമല്ല മനുഷ്യന്റെ റീസൺ വെച്ച് ചിന്തിച്ചാൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമല്ല പക്ഷേ ഇത് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാകാത്ത പല കാര്യങ്ങളും ഹൃ സ്നേഹത്തിന് മനസ്സിലാകും നമ്മുടെ ലോജിക്കിന് മനസ്സിലാകാത്ത പല കാര്യങ്ങളും വിശ്വാസത്തിന് മനസ്സിലാകും തലച്ചോറിന് മനസ്സിലാകാത്ത പല കാര്യങ്ങളും ഹൃദയത്തിന് മനസ്സിലാകും അങ്ങനെയാണെങ്കിൽ നമ്മൾ വിശുദ്ധ കുർബാനയെ മനസ്സിലാക്കേണ്ടതും ഇങ്ങനെയാണ് നമ്മുടെ തലച്ചോറോ ബുദ്ധിയോ റീസണോ ലോജിക്കോ വെച്ചല്ല പിന്നെയോ ഹൃദയം കൊണ്ടും സ്നേഹം കൊണ്ടും നമ്മൾ ധ്യാനിച്ചാൽ വിശ്വാസപൂർവം നമ്മൾ ധ്യാനിച്ചാൽ വിശുദ്ധ കുർബാന എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെ മക്കൾ പൗരോഹിത്യത്തിലേക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ വിശുദ്ധ കുർബാനയെ അങ്ങനെ തന്നെ മനസ്സിലാക്കിയിട്ട് വേണം കാരണം മിക്കവാറും ആ പട്ടത്തോടു കൂടെ തന്നെയാണല്ലോ ആദ്യത്തെ ബലിയർപ്പണവും നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാനയുടെ വിശുദ്ധ കുർബാന എങ്ങനെ ഈശോ വിശുദ്ധ കുർബാനയായി മാറുന്നു അത് ശരിയാവണ്ണം നമ്മളൊന്ന് ഹൃദയം കൊണ്ട് ധ്യാനിച്ചും സ്നേഹപൂർവ്വം വിശ്വാസപൂർവ്വം പ്രാർത്ഥിച്ചും ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ആ ബലിയർപ്പണം തീർച്ചയായും അത് കുറെ അധികം അനുഭവ വേദ്യമായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എങ്ങനെയാണ് ഈശോ അപ്പമായി മാറുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം അത് നമുക്ക് ആദ്യം ഇങ്ങനെ ചിന്തിക്കാം സാധാരണഗതിയിൽ എങ്ങനെയാണ് അപ്പം ഉണ്ടാവുക സാധാരണഗതിയിൽ ഏതെങ്കിലും ധാന്യ പദാർത്ഥങ്ങളെ നമ്മൾ അപ്പമാക്കി മാറ്റുന്നു ധാന്യപദാർത്ഥ ഉദാഹരണത്തിന് ഗോതമ്പാണെന്ന് കരുതുക ഗോതമ്പ് അപ്പമായി മാറണമെങ്കിൽ ഒരു പ്രക്രിയയിലൂടെ കടന്നു പോകണം ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകണം പോകണ്ടേ തീർച്ചയായിട്ടും പോകണം അല്ലാതെ ഒരു പാത്രം ഗോതമ്പ് എടുത്തു വെച്ചാൽ അതിനോട് അപ്പമാകാൻ പറഞ്ഞാൽ വെറുതെ അപ്പം ആകില്ല അത് കടന്നു പോകുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് അത് എങ്ങനെയുള്ളൊരു പ്രോസസ്സാണ് നമ്മളൊന്ന് ചിന്തിച്ചാൽ നമുക്കറിയാം അത് ഒരു അനുഭവമാണോ അതോ വളരെ സുഖകരമായ ഒരു അനുഭവമാണോ ഗോതമ്പ് പണികൾക്ക് ജീവനില്ല അതിന് സുഖവും ദുഃഖവും വേദനയും അറിയാൻ കഴിവില്ല എന്നറിയാം എങ്കിലും ഞാൻ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ബുദ്ധി കൊണ്ടല്ല ഹൃദയം കൊണ്ടൊന്ന് ധ്യാനിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്ന് തൽക്കാലത്തേക്ക് ഗോതമ്പ് പണികൾക്ക് ജീവനുണ്ടെന്ന് വിചാരിക്കി അങ്ങനെയാണെങ്കിൽ ഈ പ്രക്രിയ യഥാർത്ഥത്തിൽ അങ്ങേയറ്റം വേദനാജനകമായ ഒരു പ്രക്രിയയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഗോതമ്പ് മണികൾ അപ്പമാകുന്ന പ്രക്രിയ എന്ന് പറയുന്നത് അങ്ങേയറ്റം വേദനാജനകമായ ഒരു പ്രോസസ്സാണ് നമുക്കതിന്റെ തുടക്കം മുതലേ ഒന്ന് ധ്യാനിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം ഏതോ ഒരു ധാന്യപ്പുരയിൽ സുഖമായി സ്വസ്ഥമായി കഴിയുന്ന ധാന്യമണികളെ കർഷകൻ വാരിയെടുത്ത് പാടത്തെ ചെളിയിലേക്ക് വലിച്ചെറിയുന്നു വലിച്ചെറിയപ്പെടുന്നതിന്റെ വേദന ചെളിയോട് ചേർന്ന് അഴുകി അലിഞ്ഞ് അസ്തിത്വം നഷ്ടപ്പെട്ട് ഇല്ലാതെയായിത്തീരുന്ന ഗോതമ്പ് മണികൾ ചെളിയോട് ചേരുന്നതിൻ്റെ അഴുകുന്നതിൻ്റെ അലിയുന്നതിൻറെ അസ്തിത്വം നഷ്ടപ്പെടുന്നതിൻറെ തിക്തവേദന അനുഭവത്തിലൂടെ ഗോതമ്പ് മണികൾ കടന്നുപോകുന്നു എല്ലാം അതോടെ അവസാനിച്ചു എന്ന് കരുതുന്നിടത്ത് പുതുമഴയിൽ പുതുനാമ്പുകൾ ഉയർത്തി ഗോതമ്പ് ചെടിയായി ഒരിക്കൽ കൂടെ ഗോതമ്പ് മണികൾ പുനർജനിക്കുകയാണ് പക്ഷെ അവിടെയും സ്വസ്ഥമായി നിൽക്കാൻ കർഷകൻ അനുവദിക്കുന്നില്ല ക്രൂരമായി പറിച്ചെടുക്കുകയാണ് പറിച്ചെടുക്കപ്പെടുന്നതിൻ്റെ വേദന തുടർന്ന് ചവിട്ടി മെതിക്കുന്നു പൊടിക്കുന്നു പൊള്ളിക്കുന്നു ചുട്ടെടുക്കുന്നു അടിച്ചുപരത്തുന്നു എല്ലാറ്റിലും ഒടുവിൽ ഗോതമ്പ് മണികൾ അപ്പമായി മാറുന്നു ഗോതമ്പ് മണിയിൽ നിന്ന് അപ്പത്തിലേക്കുള്ള ദൂരം സഹനത്തിന്റെ ഇടദൂരമാണ് ഗോതമ്പ് മണിയിൽ നിന്ന് അപ്പത്തിലേക്കുള്ള ദൂരം സഹനത്തിന്റെ ഇടദൂരമാണ് ഈ സഹനത്തിന്റെ വേദനയുടെ കനൽ വഴിയിലൂടെ കടന്നു പോകാതെ ഗോതമ്പ് മണികൾക്ക് ഒരിക്കലും അപ്പമായി തീരുക സാധ്യമല്ല ഇനി നമുക്ക് ഗോതമ്പുമണി അവിടെ നിന്ന് മാറ്റാം ഇനി നമുക്ക് ചിന്തിക്കാം യേശു എന്ന ഗോതമ്പ് മണി എങ്ങനെ കുർബാന എന്ന അപ്പമാകുന്നു യേശു എന്ന ഗോതമ്പ് മണി എങ്ങനെ കുർബാന എന്ന അപ്പമാകുന്നു ഇതേ സഹനത്തിന്റെ വേദനയുടെ കനൽ വഴിയിലൂടെ യാത്ര ചെയ്തതിന് ശേഷം മാത്രമാണ് ഈശോയും അപ്പമായി മാറുന്നത് അല്ലാതെ ഒരു പ്രസക വ്യാഴാഴ്ച രാത്രി ഒരു കഷ്ണം അപ്പം എടുത്ത് ശിഷ്യമാർക്ക് കൊടുത്തിട്ട് ഇതെന്റെ ശരീരമാണ് നിങ്ങൾ ഇത് വാങ്ങി ഭക്ഷിക്കും എന്ന് പറഞ്ഞ് പിന്നെ വെറുതെ ഈശോ കയ്യും കെട്ടിയിരിക്കുകയായിരുന്നില്ല പിറ്റേ ദിനത്തിൽ ദുഃഖവെള്ളി ദിനത്തിൽ ഭാരമുള്ള മരക്കുരിശും തോളിൽ വഹിച്ച് ഗാഗുൽത്തായുടെ വിരുമാറിലേക്ക് ഈശോ നടന്നു നീങ്ങിയത് തന്നെ തന്നെ അപ്പമാക്കി മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു തന്നെ തന്നെ മുന്തിരിച്ചാറാക്കി തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു തന്നെ തന്നെ കുർബാനയാക്കി രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു രൂപാന്തരപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു അതുകൊണ്ട് ഗോതമ്പുമണി എങ്ങനെ ഒരു സാധാരണ അപ്പമാകുന്നു അതേ സഹനത്തിന്റെ ഇടദൂരം അതിലേറെ സഹിച്ചിട്ട് തന്നെയാണ് ീശോയും അപ്പമായി കുർബാനയായി മാറുന്നത് ഇപ്പൊ നമുക്കിനി നോക്കാം ഈശോ കടന്നുപോയ സഹനങ്ങൾ എന്നാലേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇതെന്തിനു മനസ്സിലാകുന്നു കുർബാനയാകാൻ ഈശോ കടന്നുപോയ സഹനവും ത്യാഗവും വേദനയും നൊമ്പരവും തിരിച്ചറിഞ്ഞാലേ ബലിയർപ്പണത്തിനൊരുങ്ങുന്ന ഒരു വ്യക്തി ആ വ്യക്തി ഒരുക്കുന്ന മാതാപിതാക്കൾ ഇവർക്കൊക്കെ ആ ബലിയെ കുറിച്ചുള്ള ശ്രേഷ്ഠത അതിന്റെ അനന്യത അതിന്റെ മഹ മഹനീയത അതിനോടുണ്ടാകുന്ന ഒരു നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു മനോഭാവം സ്നേഹം ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കൂ അതുണ്ടെങ്കിൽ മാത്രമേ പൗരോഹിത്വത്തിന് വേണ്ടി തീക്ഷ്ണതയോടെ ജ്വലിക്കുന്ന ഹൃദയത്തോടെ നമുക്ക് ഒരുങ്ങാനായിട്ട് സാധിക്കും നമുക്ക് ചിന്തിക്കാം ഈശോ കടന്നുപോയ സഹനത്തിന്റെ വേദനയുടെ അനുഭവങ്ങൾ ഈശോയുടെ സഹനം എവിടെ ആരംഭിക്കുന്നത് തീർച്ചയായിട്ടും അത് കൂടെ തന്നെ ആരംഭിച്ചു എങ്കിലും അതിന്റെ ക്ലൈമാക്സിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ് പ്രസഹം വ്യാഴാഴ്ച ഈശോ ഒരു കഷ്ണം അപ്പം എടുത്ത് വാഴ്ത്തി മുറിച്ച് ശിഷ്യന്മാർക്കായിട്ട് കൊടുക്കുകയാണ് ഇങ്ങനെ പന്ത്രണ്ട് പേരെയും മേശയ്ക്ക് ചുറ്റിലുമായിട്ട് ഇരുത്തിയിട്ടുണ്ട് ഈശോ അപ്പം അപ്പമെടുത്ത് ആദ്യം കൊടുത്തത് ആരുടെ കയ്യിലേക്കായിരുന്നു നമുക്കറിയാം യൂദാസ് കറിയാത്തയുടെ കയ്യിലേക്കായിരുന്നു പ്രിയപ്പെട്ടവരെ ഈ ഉത്തരം പറയുന്നതിന് മുമ്പ് തന്നെ ചിന്തിക്കണം ഈ ചോദ്യത്തിന്റെ നാനാ വിവിധങ്ങളായ വശങ്ങൾ നമ്മളൊന്ന് ചിന്തിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം ലോക ചരിത്രത്തിലെ ആദ്യത്തെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടിയ വ്യക്തി ആരാണ് ലോക ചരിത്രത്തിലെ ആദ്യത്തെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടിയ വ്യക്തി ആരാണ് യൂദാസ് കറിയാത്ത എന്നതാണ് അതിന്റെ ഉത്തരം മറ്റു രീതിയിൽ ചോദിക്കാം സ്നേഹത്തിന്റെ കൂതാശയായ വിശുദ്ധ കുർബാന യുഗാന്ത്യം വരെ നിലനിൽക്കാനുള്ള വിശുദ്ധ കുർബാന ഈ വിശുദ്ധ കുർബാന എന്ന സ്നേഹത്തിന്റെ കൂതാശ ഈശോ ഉദ്ഘാടനം ചെയ്യുന്നത് ഇനോഗ്രേറ്റ് ചെയ്യുന്നത് ആരുടെ കയ്യിലേക്ക് വെച്ച് നീട്ടിയിട്ട യുദാസ് കറിയാത്തയുടെ കൈകളിലേക്ക് ഈശോയ്ക്ക് അറിയാമായിരുന്നില്ലേ ഏതാനും സമയത്തിനുള്ളിൽ ഇവൻ തന്നെ ഒറ്റ കൊടുക്കൂ എന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു എന്നിട്ടും ഈശോ അത് ചെയ്യുമ്പോൾ അന്നേരം കർത്താവിന്റെ മനസ്സ് കടന്നുപോയ വികാര വിചാരങ്ങൾ ഊഹിച്ചാൽ നമുക്ക് മനസ്സിലാകൂ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം നമുക്കൊരിക്കലും അത്തരം ജീവിതാനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല ഇനി ഒരിക്കലും ഉണ്ടാകാൻ യാതൊരു സാധ്യതയും ഇല്ല തുടർന്ന് തന്നെ തള്ളിപ്പറയാനിരിക്കുന്നവന്റെ കൈകളിലേക്ക് തന്നെ ഒറ്റയ്ക്കാക്കി ഓടി പോകാനിരിക്കുന്നവരുടെ കരങ്ങളിലേക്ക് ഈശോ വച്ച് നീട്ടുന്നത് ഒരു കഷ്ണം അപ്പമല്ല തൻ്റെ തന്നെ ശരീരമാണ് തൻ്റെ തന്നെ രക്തമാണ് തുടർന്ന് ഗച്ചമയൻ തോട്ടത്തിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്ന കർത്താവ് ഈശോ അവിടെ ഒരു സ്ഥലത്തിരുന്ന് ശിഷ്യന്മാരിൽ നിന്ന് ഒരു കല്ലേറു ദൂരം മാറിയിരുന്ന് രക്തം വിയർത്ത് കരഞ്ഞ് നിലവിളിച്ച് പിതാവിന്റെ സന്നിധിയിൽ കഴിയുമെങ്കിൽ ഈ കാസയൊന്ന് ദൂരെ അകച്ചണമേ എന്ന് ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ ആ നിലവിളിക്ക് ഉത്തരവുണ്ടായില്ല പുത്രനോട് സ്നേഹവും നമ്മളോടുള്ള സ്നേഹ കൂടുതൽ കാരണം പിതാവായ ദൈവം പുത്രനെ കാൽവരിയിലേക്ക് യാത്രയാക്കുകയാണ് അല്ലെങ്കിൽ ഇത് നമ്മൾ ചുമക്കേണ്ടി വരും അല്ലെങ്കിൽ ഇത് നമ്മൾ സഹിക്കേണ്ടി വരും കാരണം നമ്മൾ ചെയ്ത പാപത്തിന്റെ പരിഹാരമാണ് ഈശോ തന്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഏറ്റുവാങ്ങിയത് അതുകൊണ്ട് ഈശോ ഇത് ഏറ്റുവാങ്ങുന്നില്ലെങ്കിൽ നമ്മളത് ഏറ്റുവാങ്ങേണ്ടി വരും എന്ന് മാത്രമല്ല അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലതാനും അതുകൊണ്ട് പിതാവായ ദൈവം ഏകമകനെ പൊന്നുമകനെ കാൽവരിയിലേക്ക് യാത്രയാക്കുകയാണ് ഈശോ അവിടെ രക്തം വിയർത്തു ഈശോ രക്തം ഉയർത്തു എന്ന് വചനത്തിൽ വായിക്കുമ്പോൾ എന്താ അതിന്റെ അർത്ഥം എപ്പോഴാണ് രക്തം വിയർക്കുക കടുത്ത വേനലൊക്കെ വരുമ്പോൾ നമ്മളും വിയർക്കാറുണ്ട് പക്ഷെ ഇന്ന് വരെ നമ്മൾ ആ രക്തം വിയർത്തിട്ടുണ്ടാവാൻ വഴിയില്ല എങ്ങനെയാണ് രക്തം വിയർക്കുക അതിന് പല സാധ്യതകളുണ്ട് ചിലപ്പോ ചില വിഷപദാർത്ഥങ്ങളൊക്കെ ശരീരത്തിൽ പ്രവേശിച്ചാൽ രക്തം അണലി പാമ്പ് പോലെയുള്ള ചില പാമ്പൊക്കെ കടിച്ച ചിലർക്ക് രക്തം വിയർക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ ഏതായാലും ഇതൊന്നും ഈശോയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല പിന്നെ എന്താണ് മറ്റൊരു സാധ്യത അതിനെക്കുറിച്ച് ആധുനിക വൈദ്യശാസ്ത്രോ മനഃശാസ്ത്രമൊക്കെ പറയുന്നത് എങ്ങനെയാണ് ഒരു മനുഷ്യനുണ്ടാകുന്ന മനസ്സിന്റെ വേദന തീവ്രമായും വിധത്തിൽ മനസ്സ് വേദനിക്കുമ്പോൾ കഠിനമാവും വിധത്തിൽ മനസ്സ് വേദനിക്കുമ്പോൾ ആ വേദന താങ്ങാൻ പറ്റാതെ ശരീരം വലിഞ്ഞു മുറുകും മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ശരീരത്തിലേക്ക് അത് കടക്കും ശരീരം വലിഞ്ഞു മുറുകും സ്വാഭാവികമായും അത് താങ്ങാൻ ശരീരത്തിനും താങ്ങാൻ പറ്റാത്ത അത്രയും ഒരു സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ ഈ രക്തധമനികൾ സ്കിന്നിനോട് നമ്മുടെ തൊക്കിനോട് ചേർന്ന് കിടക്കുന്ന ചെറിയ രക്തധമനികൾ പൊട്ടും അങ്ങനെ വന്നാൽ രോമകൂപങ്ങൾക്കിടയിലൂടെ രക്തം കിനിയും രക്തം പൊടിയും ഈശോയുടെ രക്തം വിയർപ്പായ ഒഴുകി എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുമ്പോൾ ഈശോ കടന്നുപോയ മനോവേദനയുടെ തീവ്രതയും ആഴവുമാണ് നമുക്കതിൽ നിന്ന് വ്യക്തമാവുക പ്രിയപ്പെട്ടവരെ ഓർക്കുക യേശു എന്ന ഗോതമ്പ് മണി പതുക്കെ പതുക്കെ കുർബാന എന്ന അപ്പമായി വെന്തു വെന്ത് പാകമാവുകയാണ് നമ്മളത് തിരിച്ചറിയുക ഈശോ ശിഷ്യന്മാരുടെ അടുത്ത് വന്ന് നോക്കി ഒരു സുഖമായിട്ട് കിടന്നുറങ്ങാണ് മൂന്ന് വർഷം മൂണിലും ഉറക്കത്തിലും കൂടെ കൊണ്ട് നടന്നവർ ആവോളം സ്നേഹം കൊടുത്ത് വളർത്തി വലുതാക്കാൻ പരിശീലിപ്പിക്കാനൊക്കെ ശ്രമിച്ചവർ തൻ്റെ ഈ നിസ്സഹായതയുടെ ഒറ്റപ്പെടലിന്റെ സമയത്ത് അവരൊന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എന്ന് ഈശോ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഒന്നും അറിയാതെ ഒരു സുഖമായി കിടന്നുറങ്ങുമ്പോൾ ഒറ്റപ്പെടലിന്റെ വേദനയും ഈശോ ശരിക്കും അവിടെ അനുഭവിച്ചറിയാണ് ഒരു തിരുവോസ്തി ഇങ്ങനെ പതുക്കെ 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 വെന്ത് പാകമാവുകയാണ് തുടർന്ന് യുദാസ് കറിയാത്ത പടയാളികളോടൊപ്പം കടന്നു വരുന്നു സ്നേഹത്തിന്റെ അടയാളമായ ചുംബനം കൊണ്ട് ഈശോയെ അവൻ ഉറ്റുകൊടുക്കുന്നു മുറിവേൽക്കുന്നത് കർത്താവിന്റെ ചങ്കിലാണ് അതിനുശേഷം പടയാളികളാൽ വലിച്ചഴയ്ക്കപ്പെട്ട് പീലാത്തോസിന്റെ പ്രത്തോറിയത്തിലേക്കും കയ്യപ്പാസിന്റെയും എനാസിന്റെയും കൊട്ടാര കൊത്രങ്ങളിലേക്കൊക്കെ യാത്രയാകുന്നു ആ ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നാല് കോടതി മുറികളിൽ ഈശോയ്ക്ക് വിചാരണയ്ക്ക് വിധേയനാകേണ്ടതായിട്ട് വന്നു ഫിലാത്തോസിന്റെ ഹേറോദോസിന്റെ അന്നാസിന്റെ കയ്യപ്പാസിന്റെ കോടതി മുറികളിൽ ഒരു കുറ്റവാളിയെപ്പോലെ ശിരസ് കുനിച്ച് നാണം കെട്ടി ഈശോ നിന്നത് തന്നെ തന്നെ കുർബാനയാക്കി രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് രൂപാന്തരപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഒരു തിരുവോസ്തി ഇങ്ങനെ പതുക്കെ പതുക്കെ വെന്ത് പാകമാവുകയാണ് തുടർന്ന് കൽത്തൂണിൽ കെട്ടപ്പെടുന്നു തലങ്ങും വിലങ്ങും മാറി മാറി കാരിമ്പിന്റെ കരുത്തുള്ള പടയാളികളാൽ റോമൻ പടയാളികളാൽ ചമ്മട്ടി കൊണ്ടുള്ള പ്രഹരങ്ങൾ ഏറ്റുവാങ്ങുന്നു അസ്ഥിയിൽ നിന്നും മാംസം ചിതിറിത്തെറിക്കുന്ന മാരക മരണവേദനയിലൂടെ ഈ ഷോ കടന്നു പോകുന്നു പ്രിയപ്പെട്ടവരെ ഓർക്കുക ഈ ചമ്മട്ടി ഒരു പക്ഷേ നമ്മൾ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് സിനിമയൊക്കെ കണ്ടിട്ടുള്ളത് കൊണ്ട് ആ രംഗം മനസ്സിലേക്ക് ഓർമ്മ വരുമായിരിക്കും ചില ചിന്തയ്ക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണോ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നാണ് നമ്മൾ നമുക്ക് മനസ്സിലാക്കാൻ ചരിത്രത്തിലെ തെളിവുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുക നമ്മൾ റോമിൽ ചെന്നാൽ പണ്ടത്തെ പണ്ട് കാലത്തെ പടയാളികളും ചക്രവർത്തിമാരൊക്കെ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും പ്രത്യേകിച്ച് കുറ്റവാളികളെയൊക്കെ ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ പീഡിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന മർദ്ദന ഉപകരണങ്ങളും ഒക്കെ കാണാനായിട്ട് സാധിക്കും അത് കണ്ടിട്ടുള്ള അത്തരം മ്യൂസിയങ്ങളിൽ പോയി അത് കണ്ടിട്ടുള്ള വൈദികര് തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഏകദേശം ഈ മൈക്കോളം വരുന്ന ഒരു ചെറിയ പിടുത്തം ഉണ്ടാകും ഈ കേബിള് ഒരു കയ്യോളം നീളത്തിൽ വരുന്ന എട്ട് പള്ളികളായിട്ടത് തിരിയും എട്ട് പള്ളികളുടെയും മറ്റത്ത് മൂർച്ചുകേറിയ ഇരുമ്പിന്റെ കൊളുത്ത് വെച്ചിട്ടുണ്ടാകും നമ്മൾ വേഷ്ണോപതിൽ ആ രംഗം ഒന്നും ഓർത്താൽ മതി ആഞ്ഞൊരു തൊഴുതൊഴിച്ചാൽ ശരീരത്തിൽ എട്ട് ഭാഗങ്ങളിലായി അത് വന്ന് പതിയും ചെളിക്കകത്ത് കല്ലിട്ടാൽ കല്ല് ചെളിയിൽ പതിയുന്നത് പോലെ ശരീരത്തിൽ അത് പതിഞ്ഞിരിക്കും പിന്നെ ഒരു വലി വലിച്ചാൽ അസ്ഥിയിൽ നിന്ന് മാംസം ചെതിർത്തെറിക്കുന്ന മാരക മരണവേദന വ്യക്തി അനുഭവിക്കേണ്ടതായിട്ട് വരും അങ്ങനെ കർത്താവ് തന്റെ ശരീരത്തിൽ ഉടനീളം ഏറ്റുവാങ്ങിയ മുറിവുകളുടെ ആകെ എണ്ണം എത്രയായിരിക്കും നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ നമ്മൾ ആരും എണ്ണിയൊന്നും നോക്കിയിട്ടില്ല പക്ഷേ നമുക്ക് ഈ വിശുദ്ധർക്കൊക്കെ ഉണ്ടായ ദർശനങ്ങളുടെ വെളിച്ചത്തിൽ ഈശോ തന്നെ വെളിപ്പെടുത്തി കൊടുത്തതനുസരിച്ച് അനുസരിച്ച് അയ്യായിരത്തി നാനൂറിലധികം ഭീകരമായ മുറിവുകൾ യേശുവിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുക ഒരുപക്ഷെ നമ്മൾ ഒരുപാട് ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത്രയധികം മുറിവുണ്ടാകാൻ മാത്രം സ്ഥലം ശരീരത്തിൽ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചാൽ അത് ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ തന്നെ പറ്റുള്ളൂ ഈശോ വിശുദ്ധർക്ക് വെളിപ്പെടുത്തി കൊടുത്ത ഒരു കാര്യമാണ് അത്രത്തോളം അത്രത്തോളം കുർബാനയാകാൻ ഈശോ തന്നെ തന്നെ സഹനത്തിന്റെ അനുഭവത്തിലൂടെ കടത്തിവിടാൻ വിധേയപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു പിന്നീട് മുൾക്കിരീടം ഈശോയുടെ ശിരസിൽ ആ ആഴ്ന്നിറങ്ങുന്നു ചുടുചോര ഇറങ്ങുന്നു ഒരു തിരുവോസ്തി ഇങ്ങനെ പതുക്കെ പതുക്കെ വെന്ത് ഭാഗമാവുകയാണ് ഭാരമുള്ള മരക്കുറിച്ച് കർത്താവിന്റെ തോളിൽ വെക്കപ്പെടുന്നു ഇടറയും പതറിയും വേച്ചും വീണും എഴുന്നേറ്റും ഗാകുൽ ലക്ഷ്യമാക്കി ഈശോ നടന്നു നീങ്ങുന്നു ഇടയ്ക്ക് വെച്ച് ഏറ്റവും സങ്കടകരമായ ഒരു കൂടിക്കാഴ്ചക്ക് വേദിയൊരുങ്ങുന്നു സ്വന്തം അമ്മയെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന അവസ്ഥ ലോകത്തൊരു അമ്മയും ഇതുപോലെ മകനെ സ്നേഹിച്ചിട്ടില്ല ലോകത്തൊരു മകനും ഇതുപോലെ അമ്മയെയും സ്നേഹിച്ചിട്ടില്ല നിസ്സഹായതയുടെ പരകോടിയിൽ വെച്ച് ഈ അമ്മയും മകനും പരസ്പരം കണ്ടുമുട്ടുമ്പോൾ പരസ്പരം ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും സാധിക്കാതെ നിൽക്കുമ്പോൾ ഹൃദയത്തിൽ രണ്ടുപേരും അനുഭവിച്ച സങ്കടക്കടലിന്റെ ആഴം ഏത് മാനുഷിക അളവ് വെച്ച് അളർന്നാലാ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക ഒരു തിരുവോസ്തി ഇങ്ങനെ പതുക്കെ 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 വെന്ത് ഭാഗമാവുകയാണ് തുടർന്ന് എത്തുന്നു അവിടെ വെച്ച് ഈശോ നഗ്നാക്കപ്പെടുന്നു പെറ്റമ്മയുടെ മുൻപിൽ വെച്ച് ഭക്ത സ്ത്രീകളുടെ മുൻപിൽ വെച്ച് ശത്രു സൈന്യത്തിന്റെ മുൻപിൽ വെച്ച് ലോകം മുഴുവൻ മുൻപിൽ വെച്ച് അവഹേളനം അതിന്റെ മാക്സിമം മാക്സിമമാണ് പരമാവധിയാണ് നഗ്നാക്കപ്പെടുന്ന അനുഭവം അതിലൂടെയും ഈശോയ്ക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നു കൈപ്പ് നീര് കുടിക്കേണ്ടി വന്നു ആറോ എട്ടോ ഇഞ്ച് നീളമുള്ള കാര്യരുമ്പാണികൾ കൈകാലുകളിൽ തുളഞ്ഞിറങ്ങുമ്പോൾ മാരകം മരണവേദന അനുഭവിക്കേണ്ടി വന്നു എല്ലാറ്റിലും ഒടുവിൽ എല്ലാറ്റിലും അവസാനം ഗാഗുൽത്താ മലയുടെ വിരിമാറിൽ ഒരു മരക്കുരിശിൽ മൂന്നാണികളിൽ തൂങ്ങി നഗ്നാക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട് അവഹേളിക്കപ്പെട്ട് തിരസ്കരണത്തിന്റെ ദിക്തവേദനകൾ ഏറ്റുവാങ്ങി കുരിശിൽ ഈശോ ഈ പ്രപഞ്ചം ജന്മം കൊടുത്തതിൽ വെച്ച് ഏറ്റവും വലിയ പരാജിതന്റെ മരണം ഏറ്റുവാങ്ങി രണ്ട് കള്ളന്മാർക്ക് മധ്യേ ഈശോ ബലിയായി മാറുമ്പോൾ ഓർക്കണം കുരിശ് എന്ന ബലിക്കല്ലിലാണ് ആദ്യത്തെ തിരുവോസ്തി ചുട്ടെടുക്കപ്പെട്ടത് കുരിശ് എന്ന ബലിക്കല്ലിലാണ് ആദ്യത്തെ തിരുവോസ്തി ചുട്ടെടുക്കപ്പെട്ടത് പ്രിയപ്പെട്ടവരെ ഞാൻ ഇത്രയും പറഞ്ഞത് കുർബാനയാകാൻ വേണ്ടി ഈശോ കടന്നുപോയ സഹനത്തിന്റെ ത്യാഗത്തിന്റെ വേദനയുടെ നൊമ്പരത്തിന്റെ ഇടവഴിയാണ് കുർബാനയാകാൻ വേണ്ടി ഈശോ കടന്നുപോയ സഹനത്തിന്റെ വേദനയുടെ കനൽ വഴിയാണ് അപ്പോൾ കുർബാനയാകാൻ വേണ്ടി ഇത്രത്തോളം ഈശോ സഹിച്ചിട്ടുണ്ട് ഇത്രത്തോളം സഹിച്ച് ഈശോ സ്ഥാപിച്ചൊരു കുർ കൂതാശയാണ് പരിശുദ്ധ കുർബാന ആ കുർബാന പരികർമ്മം ചെയ്യാൻ കുർബാനയോടൊപ്പം മറ്റു കൂതാശകളും പരികർമ്മം ചെയ്യാൻ നിങ്ങൾ ഓരോരുത്തരുടെയും മകൻ അല്ലെങ്കിൽ മക്കൾ ഒരുങ്ങുമ്പോൾ എന്തുമാത്രം നമ്മൾ ഒരുങ്ങണം യേശുവോളം നമ്മൾ ഒരുങ്ങേണ്ടതല്ലേ പരിശുദ്ധ കുർബാനയാകാൻ ഈശോ ഈശോ കുർബാനയായത് വെറുതെ അപ്പം എടുത്ത് വാഴ്ത്തിക്കൊണ്ട് അതോടെ അങ്ങനെ ആ ചടങ്ങ് അവസാനിപ്പിക്കുകയല്ല യേശു അക്ഷരാർത്ഥത്തിൽ തന്നെ തന്നെ കുർബാനയാക്കി മാറ്റി തന്നെ തന്നെ അപ്പമാക്കി മാറ്റി എങ്ങനെ ഗോതമ്പ് മണികൾ അപ്പമായി മാറുന്നോ അതിനുവേണ്ടി കടന്നു പോകുന്ന സഹനത്തിൻ്റെ ഇടതൂരം എത്രത്തോളം വലുതാണോ അത്രത്തോളം സഹനം അത്രത്തോളം സഹനം സ്വന്തം ജീവിതത്തിൽ നടന്ന് തീർത്തതിന് ശേഷം മാത്രമാണ് ഈശോയും അപ്പമായി മാറുന്നത് നമ്മൾ പ്രിയപ്പെട്ടവരെ ഓർക്കുക നമ്മൾ എന്തുമാത്രം ഒരുങ്ങണം നമ്മൾ എന്തുമാത്രം പ്രാർത്ഥിക്കണം നമ്മൾ എന്തുമാത്രം നമ്മുടെ ത്യാഗങ്ങളും സഹനങ്ങളും വേദനകളും നൊമ്പരങ്ങളും ഒക്കെ സ്നേഹപൂർവ്വം ഈ ഒരു നിയോഗത്തിന് വേണ്ടി കാഴ്ചവെക്കണം എന്നൊരു ഓർമ്മപ്പെടുത്തലും കൂടെയാണ് ഈ ഒരു ചിന്തയിലൂടെ ഉദ്ദേശിക്കുക പ്രിയപ്പെട്ടവര് ഒരുപാട് നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട് കാരണം കർത്താവ് തന്റെ ചങ്ക് പറിച്ചു തന്ന് കുർബാനയായി മാറിയതാ കർത്താവ് തന്നെ തന്നെ അതുപോലെ സഹനത്തിന്റെ വേദനയുടെ നൊമ്പരത്തിന്റെ വഴികളിലൂടെ കടത്തുവിട്ടിട്ടാണ് ഈശോ തന്നെ തന്നെ കുർബാനയാക്കി മാറ്റിയത് ആ ഒരു ബോധ്യവും ആ ഒരു ചിന്തയും വിശുദ്ധ ബലി അർപ്പണ ആദ്യ ബലി അർപ്പണത്തിനൊരുങ്ങുന്ന പൗരോഗിത്യ സ്വീകരണത്തിനൊരുങ്ങുന്ന ഓരോ ഡിക്കന്മാർക്കും അതോടൊപ്പം തന്നെ അതിനുവേണ്ടി ഒരുങ്ങുന്ന കുടുംബങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് ഇനി വിശുദ്ധ കുർബാനയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ആ വിശുദ്ധ കുർബാന അതിൽ തന്നെ ഏറ്റവും വലിയ അത്ഭുതമാണ് വിശുദ്ധ കുർബാന അതിൽ തന്നെ ഏറ്റവും വലിയ അത്ഭുതമാണ് ഏറ്റവും വലിയ അത്ഭുതമാണ് വിശുദ്ധ കുർബാന എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം കുർബാനയോളം വലിയൊരു അത്ഭുതം ലോക ചരിത്രത്തിൽ ഇന്നു നടന്നിട്ടില്ല എന്ന് പറയപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തേത് ലോകത്തിനു പോലും അല്ലെങ്കിൽ ഈ സ്വർഗത്തിനു പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത വലിയ മഹത്വവും വലിയ പരിശുദ്ധിയും കർത്താവിത ഒരു കൊച്ചു അപ്പകർഷണത്തിനുള്ളിലേക്ക് ഒതുക്കുന്നു വിശുദ്ധ കുർബാനയിൽ ഒന്നാമത്തെ കാരണം രണ്ടാമത്തേത് ഈ സ്വർഗത്തിന് പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത പരിശുദ്ധി അപ്പത്തിനുള്ളിൽ ഒതുക്കാൻ വേണ്ടി ഈശോ വരുന്നത് പാവപ്പെട്ട ബലഹീനരായ പുരോഹിതരുടെ കൈകളിലൂടെ അതുകൊണ്ട് തന്നെ ഓർക്കുക ഇതിലും വലിയ ഒരു അത്ഭുതം ഇതിലും വലിയ ഇതിലും ശ്രേഷ്ഠമായ ഒരു അത്ഭുതം ലോകചരിത്രത്തിൽ ഇന്നു വരെ നടന്നിട്ടില്ല നടക്കുന്നില്ല ഇനി നടക്കാനും പോകുന്നില്ല ഇനി നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേട്ടിരിക്കേണ്ട ഏതാനും ചില കാര്യം ഞാൻ കുർബാനയുടെ ശ്രേഷ്ഠതയും മഹനീയതയും ഒക്കെ സ്നേഹം കൊണ്ട് ഹൃദയം കൊണ്ട് ധ്യാനിക്കാൻ ആവശ്യമായ ചില കാര്യങ്ങളൊന്ന് പറയാൻ ശ്രമിച്ചു എന്ന് മാത്രം ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഒരു വൈദികൻ അദ്ദേഹത്തിന് ഉണ്ടായ ഒരു അനുഭവം ഒരിക്കൽ ഷെയർ ചെയ്ത് ഓർക്കാണ് എൻ്റെ കൂടെ ഒരു അച്ഛനാണ് ചിരി പ്രായമുള്ള അച്ഛനാണ് അച്ഛൻ ഒരിക്കൽ പങ്കുവെച്ച ഒരു അനുഭവം ഓർക്കാണ് അതായത് അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് ഡിവൈൻ ധ്യാനമന്ദിരത്തിൽ ധ്യാനം പത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി ധ്യാനിക്കാൻ വേണ്ടി പോയി അങ്ങനെ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ അത്ഭുത സംഭവത്തിന് അച്ഛൻ സാക്ഷിയായി അതായത് ഒരു ഹൈന്ദവ സഹോദരി തീരെ അവശയായി ഇങ്ങനെ രോഗശൈലിയിൽ കിടക്കാണ് അങ്ങനെ രോഗശൈലിയിൽ കിടക്കുന്ന ഈ സ്ത്രീ നല്ല മരണം കിട്ടാൻ കാരണം ആരും തന്നെ നോക്കാനൊന്നുമില്ല അപ്പൊ പ്രേക്ഷിതർ ശുശ്രൂഷകരും ഇങ്ങനെ കണ്ടറിഞ്ഞ് കിടപ്പ് രോഗികളുടെ കൂടെ കിടത്തിയേക്കാം ധ്യാനത്തിൽ കൂടി അങ്ങനെ വചനൊക്കെ കേട്ട് അങ്ങനെ മരിച്ചോട്ടെ അങ്ങനെയാണെങ്കിൽ നല്ല മരണം കിട്ടൂലോ എന്നൊക്കെ കരുതി അങ്ങനെ കൊണ്ടുവന്ന് കിടത്തിയതാണ് പക്ഷേ ഈ ധ്യാന ദിവസങ്ങളിൽ ഈ സ്ത്രീക്ക് അത്ഭുതകരമായ വിധത്തിൽ സൗഖ്യം കിട്ടി ഈ സ്ത്രീ ഞാൻ എൻ്റെ ഈശോയെ കണ്ടേ എന്ന് പറഞ്ഞ അലറി വിളിച്ചിട്ടാണ് അൽത്താറയിലേക്ക് ഓടി വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് സാക്ഷ്യപ്പെടുത്തിയ വിധ ഇപ്രകാരം സ്ത്രീ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ഒരു മനുഷ്യനെ കണ്ടു എൻ്റെ ഒരു ഒരു ദർശനം പോലെ ഒരു ഒരാളെ കണ്ടു രക്തക്കടലിൽ മുങ്ങി എഴുന്നേറ്റാൽ എങ്ങനെയിരിക്കും അതുപോലെ ഒരു രൂപം രക്തക്കടലിൽ മുങ്ങി എഴുന്നേറ്റാൽ എങ്ങനെയിരിക്കും അതുപോലെ ഒരു രൂപം തൊട്ട് ഉള്ളൻകാല് വരെ ഭീകരമായ മുറിവുകൾ ഇത്രയും ആഴമുള്ള വലിയ മുറിവുകളുള്ള ഒരു ശരീരം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല ഞാൻ ഭയന്നു വിറച്ച് കണ്ണുകൾ ഇറുക്കി ഇറുക്കിയടച്ച് വിറയിലൂടെ ചോദിച്ചു നീ ആരാണ് എന്ന് അന്നേരം ആ രൂപം എന്നോട് പറഞ്ഞു ഞാൻ ഈശോയാണ് ആരാ നിന്നോട് ഇതൊക്കെ ചെയ്തത് അന്നേരം ഈശോ പറഞ്ഞു എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഏറ്റെടുത്ത സഹനവും ത്യാഗവുമാണ് അന്നേരം ഞാൻ ചോദിച്ചു ഈശോന്ന് പേരുള്ള നീ ശരിക്കും ആരാ അപ്പൊ ഈശോ പറഞ്ഞു ഞാൻ രക്ഷകനാണ് അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു നീ രക്ഷകനാണെങ്കിൽ ആദ്യം എന്നെ രക്ഷിക്കി ഈ കിടക്കയിൽ നിന്ന് ഞാനൊന്ന് എഴുന്നേറ്റാൽ ഞാൻ വിശ്വസിക്കാം നീ രക്ഷകനാണെന്ന് ഈശോ പുഞ്ചിരിയോടെ എഴുന്നേറ്റോളം പറഞ്ഞു ഈ സ്ത്രീയുടെ ശരീരത്തിൽ ഷോക്ക് അടിക്കുന്നത് പോലെ ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്നത് പോലെ ഒരു അനുഭവം ഉണ്ടായി ആ സ്ത്രീ ചാടി എഴുന്നേറ്റു പിന്നെ ഈശോയെ കണ്ടില്ല പിന്നെ ആൾത്താരയിലേക്ക് ഓടി വന്നിട്ട് ഇങ്ങനെ സാക്ഷ്യപ്പെടുത്താണ് ഞാനെൻ്റെ ഈശോയെ കണ്ടേ ഈശോയെ കണ്ടേ എന്ന് പറഞ്ഞാൽ അലറി വിളിച്ചിട്ടാണ് ഓടി വരുന്നതും ഇങ്ങനെ ഈ സംഭവമൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നതും ഈ ഈ അത്ഭുത സാക്ഷ്യം കണ്ടും കേട്ടും ഒരു അച്ഛൻ ധ്യാനിക്കാൻ പോയ അച്ഛൻ അൽത്താരയുടെ സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു അച്ഛന്മാർക്ക് ഇരുന്ന് ധ്യാനിക്കാവുന്ന സ്ഥലത്ത് അച്ഛൻ അങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ അച്ഛൻ തന്നെയാണ് ഈ സംഭവനോട് പങ്കുവച്ചത് കൊറേ നാളുകൾക്ക് മുമ്പ് പങ്കുവച്ചത് അപ്പൊ അച്ഛൻ പറഞ്ഞത് അച്ഛൻ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു കർത്താവ് എത്ര വലിയൊരു അത്ഭുതമാണ് നീ ഇപ്പോ ഇവിടെ പ്രവർത്തിച്ചിരിക്കുന്നത് ഇത്രയും വലിയൊരു അത്ഭുതം ഒരു ഹൈന്ദവ സഹോദരിയുടെ ജീവിതത്തിൽ പോലും നിനക്ക് പ്രവർത്തിക്കാമെങ്കിൽ കഴിഞ്ഞ പതിമൂന്നിലധികം വർഷമായി നിനക്ക് വേണ്ടി പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന ഒരു പുരോഹിതനല്ലേ ഞാൻ എൻ്റെ ജീവിതത്തിലും നിനക്ക് ഒരു അത്ഭുതം പ്രവർത്തിച്ചു കൂടെ ഇതാണ് അച്ഛൻ അച്ഛൻ വളരെ നിഷ്കളങ്കമായിട്ട് പ്രാർത്ഥിച്ചതാണ് ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യക്തിപരമായ ഒരു അനുഭവം മറ്റുള്ളവരുടെ അനുഭവം പോലെ അല്ലല്ലോ നമുക്ക് വ്യക്തിപരമായ ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ ഏറ്റവും വലിയ കാര്യം ആ നമുക്ക് കുറെ കൂടെ തീക്ഷണതയോടെ കർത്താവിന് വേണ്ടി ജീവിക്കാനും ജീവിതമൊക്കെ ക്രമപ്പെടുത്താനും ഒക്കെ ഒത്തിരി സഹായിക്കും അതുകൊണ്ട് അച്ഛൻ നിഷ്കളങ്കമായി പ്രാർത്ഥിച്ചതാണ് കർത്താവെ എന്റെ ജീവിതത്തിൽ നിനക്കൊരു അനുഭവം തന്നുകൂടെ ഇത്രയും വലിയ അത്ഭുതമൊക്കെ ഒരു 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 സ്ത്രീയുടെ ഒരു ഹൈന്ദവ സ്ത്രീയുടെ ജീവിതത്തിൽ പോലും നിനക്ക് പ്രവർത്തിക്കാമെങ്കിൽ നിനക്ക് വേണ്ടി പതിമൂന്ന് വർഷം പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന എനിക്കും എന്റെ ജീവിതത്തിലും നിനക്ക് ഒരു അത്ഭുതമൊക്കെ പ്രവർത്തിച്ചുകൂടെ അച്ഛൻ അങ്ങനെ കർത്താവിനോട് നിഷ്കളങ്കമായി പ്രാർത്ഥിച്ചു ഏതായാലും ആ ബലിയർപ്പണമൊക്കെ കഴിഞ്ഞു ബലിയർപ്പണമൊക്കെ അവിടുത്തെ ശുശ്രൂഷകൾ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് അന്ന് വൈകുന്നേരമായി ആരാധനയുടെ സമയമായി ആരാധനയുടെ സമയത്ത് അവിടെ അവിടെയുള്ളൊരു ശുശ്രൂഷ വന്നിട്ട് അച്ഛനോട് പറയാണ് അച്ഛൻ ഒന്ന് ദിവ്യകാരൻ ഈശോയെ എടുത്തുകൊണ്ട് വരാൻ അൽത്താരയിലേക്ക് എടുത്തുകൊണ്ട് വരാൻ സഹായിക്കാവോ അതായത് അൽത്താരം കുറച്ച് പുറകിലാണ് മാറിയാണ് ഈ അൾത്താരയിലാണെങ്കിൽ അവിടെയുള്ള അച്ഛൻ ഈ ആരാധനയ്ക്ക് പാട്ടുമൊക്കെ പാടാൻ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ശുശ്രൂഷക്ക് നേതൃത്വം കൊടുക്കുന്നു പാട്ടുകാരോട് പാട്ട് ആരംഭിച്ചിരിക്കുന്നു അപ്പോൾ ഈ അച്ഛനോട് വേറൊരു അച്ഛനുള്ളത് കൊണ്ട് അച്ഛനോട് ദീപികാരന്റെ ഈശോയോ എടുത്തുകൊണ്ടിരാവും എന്ന് ചോദിച്ചതാണ് അച്ഛൻ സന്തോഷത്തോടെ സമ്മതിച്ചു ശുശ്രൂഷയുടെ കൂടെ സങ്കീർത്തിയിലേക്ക് പോയി അവിടെ സക്രാരി തുറന്നു ദീപികാരൻ്റെ ഈശോയെടുത്ത് അൽത്താരയിലേക്ക് വരാണ് അപ്പോൾ രണ്ടുപേര് തിരി പിടിച്ച് മുന്നിൽ നിൽക്കുന്നുണ്ട് പിന്നെ മണിയടിച്ച് രണ്ടുപേര് മുന്നിൽ നിൽക്കുന്നുണ്ട് വളരെ സാവധാനത്തിലാണ് നടക്കുന്നത് കാരണം അവിടെ പാട്ടൊക്കെ ആരംഭിച്ചു സ്തുതിപ്പൊക്കെ ആരംഭിച്ചു അപ്പൊ ഇങ്ങനെ വളരെ സാവധാനത്തിൽ അച്ഛനും ഇങ്ങനെ പ്രാർത്ഥിച്ച് സ്തുതിച്ച് പാതി കണ്ണുകൾ അടച്ചു പതൊക്കെ നടക്കുന്നത് കാരണം പാതി കണ്ണടച്ചാണ് അച്ഛനു ഇവരുടെ കൂടെ ഇങ്ങനെ നടക്കുന്നത് പെട്ടെന്ന് അച്ഛനും ഇങ്ങനെ ഒരു സ്വരം കേട്ടു നീ ഒരു മണ്ടനാണ് അച്ഛൻ പെട്ടെന്ന് ഞെട്ടി കണ്ണു തുറന്നു നോക്കി നോക്കിപ്പോ ആ എല്ലാവരും നല്ല സ്തുതിപ്പിലും പ്രാർത്ഥനയിലും ആ പച്ച കരുത്തി തോന്നിയതായിരിക്കും കാരണം എല്ലാ തൊട്ടടുത്ത് ഇങ്ങനെ തിരിയും ഒക്കെ പിടിച്ചു കിട്ടുന്നവർ അവരൊന്നും കേട്ടിട്ടില്ല പച്ചം കരുത്തി തനിക്ക് വെറുതെ തോന്നിയതായിരിക്കും എന്ന് കരുതി അച്ഛൻ വീണ്ടും പാതി കണ്ണടച്ച് മുന്നോട്ട് നടക്കെ ഒരിക്കൽ കൂടെ ആ സ്വരം കേട്ടു നീ ഒരു മണ്ടനാണ് ഇത്തവണ ശരിക്കും ഞെട്ടി കാരണം അത്യാവശ്യം ഒരു അഞ്ചാറ് പേർക്കൊക്കെ കേൾക്കാവുന്ന സ്വരൊക്കെ ഉണ്ട് പക്ഷെ തൊട്ടടുത്ത് നിൽക്കുന്നവർ പോലും ഒന്നും കേട്ടിട്ടില്ല തൊട്ടടുത്ത് തിരി പിടിച്ച് നിൽക്കുന്നവർ പോലും ഒന്നും കേട്ടിട്ടില്ല അമ്പരപ്പോടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ കയ്യിലിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോ അച്ഛനോട് സംസാരിച്ചു എന്നാണ് അച്ഛൻ പറയുന്നത് അച്ഛനോട് ഇത് പങ്കുവയ്ക്കുമ്പോൾ പറഞ്ഞതാണ് എൻ്റെ ജീവിതത്തിൽ അതിനു മുമ്പ് ശേഷം ഇങ്ങനത്തെ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ അന്ന് അന്ന് ഈശോ എന്നോട് സംസാരിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി ഈശോ എന്നോട് സംസാരിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി ഈശോ എന്നോട് പറഞ്ഞത് മോനെ നീ ഒരു മണ്ഡനം കാരണം കുറച്ചു നേരത്തെ നീ ഒരു അത്ഭുത സംഭവത്തിന് സാക്ഷിയായി ശരിയാണ് അതൊരു അത്ഭുതമാണ് ആ സ്ത്രീ മരിച്ചു പോകേണ്ടതായിരുന്നു മരിച്ചില്ല എന്നത് സത്യം ആ സ്ത്രീക്ക് സൗഖ്യം കിട്ടി എന്നത് യാഥാർത്ഥ്യം ആ സ്ത്രീയെ സുഖപ്പെടുത്തിയത് ഞാനാണ് അതും ശരി തന്നെ എങ്കിലും എങ്കിലും മകനെ കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ഓരോ ദിവസവും നീ ബലിപീഠത്തിൽ ബലി അർപ്പിക്കുമ്പോ നിന്റെ ബലഹീനമായ കൈകളിലൂടെ ഞാൻ അപ്പമായി മാറുന്ന അത്ഭുതത്തോട് താരതമ്യം ചെയ്യുമ്പോ നീ ഇപ്പൊ കണ്ടതൊരു അത്ഭുതമാണോ കഴിഞ്ഞ പതിമൂന്ന് വർഷമായി നീ ഓരോ ദിവസവും ബലിപീഠത്തിൽ ബലി അർപ്പിക്കുമ്പോ നിന്റെ ബലഹീനമായ കൈകളിലൂടെ ഞാൻ അപ്പമായി മാറുന്ന അത്ഭുതത്തോട് താരതമ്യം ചെയ്യുമ്പോൾ <Nee> gaitu, undu undu unmiandu, ീ ഇപ്പൊ കണ്ടത് ഒരു അത്ഭുതമാണോ ഇതിനേക്കാളും വലിയ എന്തത്ഭുതമാ ഞാൻ നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടത് അച്ഛനത് കേട്ട് പിന്നെ ഒന്നും മിണ്ടിയില്ല ദിവികാരൻ ഈശോയെ ചങ്കിലേക്ക് ഇങ്ങനെ ചേർത്ത കണ്ണുകൾ അടച്ചു കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ധാരയായിട്ട് ഒഴുകി അച്ഛൻ ഈ സംഭവം എന്നോട് പങ്കുവെക്കുമ്പോൾ അച്ഛന്റെ കണ്ണിലെ തിളക്കം ഞാൻ കണ്ടതാണ് അച്ഛൻ എന്തോ കാര്യമായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുകയും അച്ഛന്റെ വാക്കുകൾ ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു അച്ഛൻ അങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെയും ശരിക്കും പറഞ്ഞൊന്ന് ചിന്തിച്ചു നോക്കിയേ ഒരു പുരോഹിതന്റെ കൈകളിലൂടെ സർവശക്തനായ ദൈവം സ്വർഗത്തിന് പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത മഹത്വം ഉള്ള ദൈവം തൻ്റെ സർവപരിശുദ്ധിയും സർവമഹത്വവും ഒരു കുഞ്ഞപ്പ കഷ്ണത്തിനുള്ളിലേക്ക് ഒതുക്കാൻ വേണ്ടി കുർബാനയുടെ സമയത്ത് ഈശോ വരുന്നത് ആരിലൂടെ ഒരു പാവം വൈദികന്റെ കൈകളിലൂടെ ഒരു പാവം പുരോഹിതന്റെ കൈകളിലൂടെ ഈ കൈകൾക്ക് ഒരുപാട് കുറവുകളുണ്ട് ഒരുപാട് പോരായ്മകളുണ്ട് പക്ഷെ എന്ത് പോരായ്മ ഉണ്ടെങ്കിലും പരമപരിശുദ്ധനായ ദൈവത്തിന് അപ്പമായി മാറാൻ അതൊന്നും തടസ്സമല്ല ഞാനിതെന്തിനാ നിങ്ങളോട് പറയുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അല്ലെങ്കിൽ രണ്ടു മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും മക്കൾ ഈ മഹനീയമായ പദവിയിലേക്ക് ഉയരുകയാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കരങ്ങൾ ഓരോ ഡീക്കന്മാരുടെയും കരങ്ങൾ എന്തുമാത്രം നിർമ്മലമായിരിക്കണം എന്തുമാത്രം പരിശുദ്ധമായിരിക്കണം എന്തുമാത്രം പവിത്രമായിരിക്കണം എന്തുമാത്രം അത് അതിനു വേണ്ടി ഒരുങ്ങണം എന്തുമാത്രം പ്രാർത്ഥിക്കണം എന്തുമാത്രം ത്യാഗം ചെയ്യണം എന്തുമാത്രം സഹിക്കണം എന്തുമാത്രം കണ്ണുനീരൊഴുക്കണം പ്രിയപ്പെട്ടവർ ഒരുപാട് വർഷത്തെ നമ്മുടെ പ്രാർത്ഥനകളും സ്വപ്നങ്ങളും ഒക്കെ പൂർത്തീകരിക്കപ്പെടാൻ പോകുമ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ എത്രമാത്രം തീവ്രമായി എത്രമാത്രം ഇൻറ്റൻസീവായി നമ്മൾ ഒരുങ്ങേണ്ടിയിരിക്കുന്നു കാരണം സ്വർഗത്തിനും ഉൾക്കൊള്ളാൻ പറ്റാത്ത മഹത്വവും പരിശുദ്ധിയുമാണ് ഈശോ ഒരു പാപം വൈദികന്റെ കൈകളിലൂടെ കുർബാനയാക്കി മാറ്റാൻ ഈശോ വരുന്നത് ഞാനിത് പറയുമ്പോൾ ഇതിന്റെ കുറച്ചും കൂടി ഇതിന്റെ തീവ്രത മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാളൻ പറയുന്ന വാക്കുകൾ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം നല്ലതാ അദ്ദേഹം വൈദികരുടെ മധ്യസ്ഥനായി അറിയപ്പെടുന്ന വിശുദ്ധനാണ് ജോൺ മരിയ വിയാനി പുണ്യവാളൻ അദ്ദേഹം പറയുന്ന വാക്കുകൾ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഒരിക്കൽ മാത്രം ഈശോയെ ലോകത്തിന് പ്രദാനം ചെയ്തു എന്നാൽ എല്ലാ ദിവസവും കുർബാന അർപ്പിക്കുന്ന ഒരു അച്ഛൻ എല്ലാ ദിവസവും ഈശോയെ ലോകത്തിന് പ്രദാനം ചെയ്യുന്നു ഒന്ന് ആലോചിച്ച് നോക്കി പരിശുദ്ധ അമ്മ ഒരിക്കൽ മാത്രം ദൈവത്തെ ലോകത്തിന് പ്രദാനം ചെയ്തു എന്നാൽ എല്ലാ ദിവസവും ബലിയർപ്പിക്കുന്ന ഒരു പുരോഹിതൻ എല്ലാ ദിവസവും ഈശോയെ ലോകത്തിന് പ്രദാനം ചെയ്യുന്നു നമുക്കിതിലൊരു വലിയൊരു വൈരുദ്ധ്യം തോന്നിയേക്കാം കോൺട്രഡിക്ഷൻ തോന്നിയേക്കാം അതായത് ഈ ലോകത്തിന് ദൈവത്തെ പ്രദാനം ചെയ്യാൻ ഈശോയെ നൽകാൻ യോഗ്യതയുള്ള ഒരു മനുഷ്യ വ്യക്തി ഉണ്ട് എങ്കിൽ ആ മനുഷ്യ വ്യക്തി ഏക വ്യക്തി പരിശുദ്ധ മാത്രമായിരിക്കും പക്ഷെ ആ അമ്മ പോലും ആ അമ്മ പോലും ഒരിക്കൽ മാത്രമേ ഈ ലോകത്തിന് ദൈവത്തെ പ്രദാനം ചെയ്യാൻ ദൈവം അങ്ങനെയാണ് തിരുമനസായത് അതുകൊണ്ട് അങ്ങനെയാണ് സാധിച്ചുള്ളൂ എന്നാൽ ഇതൊരു പുരോഹിതൻ ഒരു പുരോഹിതൻ എല്ലാ ദിവസവും ബലിയർപ്പിക്കുന്ന എല്ലാ ദിവസവും ബലിയർപ്പിക്കുന്ന ഒരു പുരോഹിതൻ എല്ലാ ദിവസവും ഈശോയെ ലോകത്തിന് പ്രദാനം ചെയ്യുന്നു എന്ത് യോഗ്യത ഉണ്ടായിട്ട എന്ത് അർഹതയുണ്ടായിട്ട എന്ത് കാരണത്താൽ അല്ലെങ്കിൽ എന്ത് അർഹതയും യോഗ്യതയും ഉണ്ടായിട്ടാണ് ഒരു മനുഷ്യ വ്യക്തിയെ കർത്താവ് ഇതിനു വേണ്ടി തെരഞ്ഞെടുക്കുന്നത് ഒരു യോഗ്യതയും നോക്കിയിട്ടല്ല ഒരർഹതയും നോക്കിയിട്ടല്ല നമ്മുടെ ഇത്രയും നാളത്തെ പരിശീലനത്തിന്റെ മികവോ ഇതുവരെയുള്ള പ്രാർത്ഥനയുടെ മികവോ ഒന്നുമല്ല ആർക്കും ഇതിന് സത്യത്തിൽ യോഗ്യതയില്ല ഒരു മനുഷ്യ വ്യക്തിക്കും ഈ പരിശുദ്ധവും പരിപാവനവുമായ കർമ്മം പരികർമ്മം ചെയ്യാൻ ഒരു മനുഷ്യ വ്യക്തിക്കും യോഗ്യതയില്ല ദൈവം സൗജന്യമായി തരുന്ന കൃപയാണ് അപ്പോൾ സൗജന്യമായി ഇത്രയും വലിയൊരു കൃപ നൽകുമ്പോൾ ഇത്രയും മഹനീയമായ ഒരു കൃപ നൽകുമ്പോൾ എന്തുമാത്രം നമ്മൾ ഒരുങ്ങണം എന്തുമാത്രം നമ്മൾ പ്രാർത്ഥിക്കണം എന്തുമാത്രം നമ്മൾ ത്യാഗം ചെയ്യണം എന്തുമാത്രം സഹനത്തിന്റെ ത്യാഗത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകണം നമ്മളത് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ പരിശുദ്ധ അമ്മ ഈശോയെ ഈ ലോകത്തിന് പ്രദാനം ചെയ്യാൻ അല്ലെങ്കിൽ ദൈവഹിതത്തിന്റെ മുൻപിൽ ആമയും പറയാൻ എന്തുമാത്രം സഹനത്തിലൂടെ മറിയം കടന്നുപോയി എന്തുമാത്രം വേദനയിലൂടെ അമ്മ കടന്നുപോയി എങ്ങനെയാണ് അമ്മയ്ക്ക് അതിന് സാധിച്ചത് പ്രിയപ്പെട്ടവരെ പത്രത്തോളം സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും വഴികളിലൂടെ കടന്നുപോയിട്ടാണ് പരിശുദ്ധ അമ്മ ഈ ഒരു മഹനീയ പദവിക്ക് അർഹയായത് എങ്കിൽ ഒരു പുരോഹിതൻ എന്തുമാത്രം എന്തുമാത്രം സഹനത്തിന്റെ പ്രാർത്ഥനയുടെ വഴികളിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു നമ്മളത് ആത്മശോധന ചെയ്യേണ്ട വിഷയമാണ് ആത്മശോധന ചെയ്താൽ മാത്രം പോരാ ഇനിയുള്ള ദിവസങ്ങളിൽ തീവ്രമായും വിധത്തിൽ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് നമ്മളെ തന്നെ ഒരുക്കേണ്ടതാണ് ഇനി കുർബാനയെക്കുറിച്ച് കുർബാന എന്ന മഹാത്ഭുതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദിവികാരുണ്യം എന്ന ടൈറ്റിലോടുകൂടി അറിയപ്പെടുന്ന ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങളുണ്ട് ഏകദേശം നൂറ്റി മുപ്പത്തഞ്ചോളം അംഗീകരിക്കപ്പെട്ട സഭ അംഗീകരിച്ച അത്ഭുതങ്ങള് ചരിത്രത്തിലുള്ളതായി പറയപ്പെടുന്നു അതിൽ തന്നെ ഒരു പക്ഷെ നമ്മളൊക്കെ കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു അത്ഭുതമാണ് എട്ടാം നൂറ്റാണ്ടിൽ നടന്നൊരു അത്ഭുതം എട്ടാം നൂറ്റാണ്ടിൽ ഇറ്റലിയിലെ ലാഞ്ചിയാനോ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബ്രസീലിയൻ സന്യാസ വൈദികൻ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബലിയർപ്പണം കഴിഞ്ഞ ഉടനെ തന്നെ സോറി ഏഹ് കൂതാശ കഴിഞ്ഞ ഉടനെ തന്നെ അപ്പത്തിന്റെ നിറം മാറി ചുവന്നു തുടത്തതിൽ നിന്ന് രക്തം ഒഴുകാൻ തുടങ്ങി അത് ശരിക്കും മാംസമായിട്ട് രൂപപ്പെട്ടു എല്ലാവർക്കും കാണാവുന്ന വിധത്തിൽ ഈ വൈദികൻ ഭയന്ന് വിറച്ച് അൽത്താറയിലേക്ക് കമഴ്ന്നടിച്ച് വീണു പിന്നീടത് സഭാധികാരികളെ ഏൽപ്പിച്ചു പ്രാഥമിക നിരീക്ഷണത്തിന് ശേഷം ഏറെ ആദരവോടെ അത് സൂക്ഷിക്കപ്പെട്ടു അതിനുശേഷം ഒരുപാട് വർഷങ്ങൾ കടന്നുപോയി ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അടുത്ത കാലത്ത് അതൊരിക്കൽ കൂടി ഒന്ന് പുറത്തെടുത്ത് അന്നത്തെ ലാഞ്ചിയാനുള്ള ബിഷപ്പ് അതിൽ പരിശുദ്ധ പിതാവിന്റെ അനുവാദത്തോടു കൂടി അതിൽ നിന്നൊരു കഷ്ണം മുറിച്ചെടുത്ത് ആ ശാസ്ത്ര ലോകത്തിന്റെ വിശദീകരണം അറിയാൻ വേണ്ടി അത് സമർപ്പിക്കുകയാണ് ഡോക്ടർ എഡ്വേർഡ് വിനാലി എന്ന ഒരു സയന്റിസ്റ്റിന്റെ കൈവശമാണ് അത് ഏൽപ്പിക്കുന്നത് ആ കാലഘട്ടത്തിലെ പ്രസിദ്ധനും പ്രഗത്ഭനുമായ ആയിരുന്നു ക്ലിനിക്കൽ മൈക്രോസ്കോപ്പി അനാറ്റമിക് ഹിസ്റ്റോളജി കെമിസ്ട്രി തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ പ്രാഗൽഭ്യം നേടിയിട്ടുള്ള ഒരു ഒരു വലിയ സയന്റിസ്റ്റ് ഒക്കെ ആയിരുന്നു അദ്ദേഹത്തോട് പറഞ്ഞില്ല ഇത് എന്താണെന്ന് കാരണം മുൻവിധികൾ ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പരീക്ഷണ നിരീക്ഷണങ്ങൾ റിപ്പോർട്ട് പുറത്തു വന്നു അദ്ദേഹം പറയുന്ന അദ്ദേഹം എത്തിച്ചേർന്ന നിഗമനങ്ങൾ അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു ഒന്നാമത്തേത് ഈ മനുഷ്യ ഈ മാംസം ഇത് സത്യമായി മനുഷ്യ ശരീരത്തിന്റെ തന്നെ മാംസമാണ് മാത്രമല്ല മരണകരമായ വേദന ഒരു മനുഷ്യന്റെ ഹൃദയഭിത്തിയുടെ കോശങ്ങളാണ് ഇതിൽ കാണാനായിട്ട് സാധിക്കുക ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈശോ ഹൃദയം പറിച്ചു തന്നെ നമ്മളെ വിശുദ്ധ കുർബാനയിലൂടെ സ്നേഹിക്കുന്നതെന്ന് അക്ഷരാർത്ഥത്തിൽ നമുക്ക് അങ്ങനെ തന്നെ ഈ ഈ കാര്യത്തിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒന്നാമത്തെ നിഗമനം അതായിരുന്നു ഇത് മരണകരമായ വേദന ഒരു മനുഷ്യന്റെ ഹൃദയഭിത്തിയിലെ കോശങ്ങളാണ് മനുഷ്യ ശരീരത്തിന്റെ തന്നെ മാംസമാണ് രണ്ടാമത്തെ നിഗമനം ക്രൊമറ്റോഗ്രാഫിക് അനാലിസിസ് അനുസരിച്ച് ബ്ലഡ് ഗ്രൂപ്പ് എ ബി പോസിറ്റീവ് ആണ് ഇതിനോട് ചേർത്ത് വെച്ച് പറയാവുന്ന ഒരു കാര്യം ടൂറിനിലെ വിശുദ്ധ കച്ച പരിശോധിക്കുമ്പോഴും തെളിയിക്കപ്പെട്ട ദിവ്യകരണ അത്ഭുതങ്ങളുടെ വെളിച്ചത്തിലും നമ്മൾ മനസ്സിലാക്കുന്നു യേശുവിന്റെ ബ്ലഡ് ഗ്രൂപ്പ് എ ബി പോസിറ്റീവ് ആണെന്നുള്ളൊരു ഒരു ഒരു വിശ്വാസവും നിഗമനവും സഭയ്ക്ക് നാളുകളായിട്ട് ഉണ്ട് ഇനിയും മൂന്നാമത്തേത് ഹെമറ്റോളജിക്കൽ അനാലിസിസ് അനുസരിച്ച് ഈ മാംസവും രക്തവും ഒരു മനുഷ്യ വ്യക്തിയുടെ തന്നെയാണ് അത് കൃത്രിമമായി ഉണ്ടാക്കിയതോ ലാബുകളിൽ സൃഷ്ടിച്ചതോ മറ്റേതെങ്കിലും ജീവജാലങ്ങളുടേതോ ഒന്നുമല്ല അതൊരു മനുഷ്യ വ്യക്തിയുടെ തന്നെയാണ് നാലാമത്തേത് സാധാരണ മനുഷ്യരക്തത്തിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീനുകൾ ക്രമീകൃതമായ അളവിൽ തന്നെ ഈ രക്തത്തിലും കാണാനായിട്ട് സാധിക്കുന്നു അഞ്ചാമത്തെ നിഗമനം ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കാതെ രാസപദാർത്ഥങ്ങളോ കെമിക്കലുകളോ ഒന്നും ചേർക്കാതെ അന്തരീക്ഷ ഊഷ്മ വ്യതിയാനങ്ങളൊന്നും വരുത്താതെ നീണ്ട ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങളായിട്ടും ഈ മാംസത്തിന് യാതൊരു കേടും സംഭവിച്ചിട്ടില്ല ഇങ്ങനെ പ്രധാനപ്പെട്ട കുറെ നിഗമനങ്ങളിലേക്കാണ് ഈ ശാസ്ത്രലോകം എത്തിച്ചേരുക ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്ന ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഒരു മൂന്നോ നാലോ അഞ്ചോ വർഷങ്ങൾക്ക് ശേഷം ഐക്യരാഷ്ട്ര സഭയുടെ ന്യൂയോർക്കിലെയും ജനീവയിലെയും മെഡിക്കൽ ഓഫീസർമാരുടെ സംഘം വരുന്നുണ്ട് അവരുടെ പരീക്ഷണങ്ങൾക്ക് ശേഷം നിരീക്ഷണങ്ങൾക്ക് ശേഷം അവരും റിപ്പോർട്ട് സമർപ്പിക്കുന്നു എന്താണോ അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ എഡ്വേർഡ് വിനാലി പറഞ്ഞു വെച്ചത് അതെല്ലാം തന്നെ അക്ഷരാർത്ഥത്തിൽ വാസ്തവമാണ് എന്ന് അങ്ങനെ എത്രയോ എത്രയോ അത്ഭുതങ്ങൾ ചരിത്രത്തിൽ നടന്നിരിക്കുന്നു ദിവികാരുണ്യം എന്ന ടൈറ്റിലോ അല്ലെങ്കിൽ ദിവികാന അത്ഭുതങ്ങൾ എന്ന കൂടി അറിയപ്പെടുന്ന അങ്ങനത്തെ ഒത്തിരി അത്ഭുതങ്ങൾ വേറെയുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈശോ തൻ്റെ ശരീരമായും രക്തമായും അപ്പത്തെയും മുന്തിരിച്ചാനെ രൂപാന്തരപ്പെടുത്തി ശരീരത്തോടുകൂടെ തന്നെ ശരീരത്തോടും ആത്മാവോടും ദൈവ സ്വഭാവത്തോടും മനുഷ്യ സ്വഭാവത്തോടും കൂടെ തന്നെ നമ്മിലേക്ക് കടന്നു വരുന്ന പരിപാവനമായ പരിശുദ്ധ കുർബാനയ്ക്ക് പരികർമ്മം ചെയ്യാനാണ് ഓരോ ഡീക്കന്മാരും നിങ്ങളുടെ പൗരോഹിത്വത്തിലൂടെ ഒരുങ്ങുന്നത് എന്ന ചിന്ത എത്രയോ തീക്ഷണതയോടെ ഒരുങ്ങാൻ നമ്മൾ ഓരോരുത്തരെയും പ്രേരിപ്പിക്കട്ടെ ഇനി വിശുദ്ധ കുർബാനയുടെ സമയത്ത് നടക്കുന്ന അത്ഭുതങ്ങളുണ്ട് എത്രയോ അത്ഭുതങ്ങൾ എത്രയോ അത്ഭുതങ്ങൾ നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഒത്തിരി ഒത്തിരി പ്രസംഗവേദികളിൽ ധാരാളം ധ്യാന ഗുരുക്കന്മാർ വചനപ്രഘോഷകര് പങ്കുവച്ചിട്ടുള്ള അനുഭവമാണ് ഒരു മനീഷന്റെ അനുഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എങ്കിലും ഈ അവസരത്തിൽ അതൊന്ന് കേട്ടിരിക്കുന്നത് നല്ലതാന്ന് എനിക്ക് തോന്നുന്നു കാരണം അത് നമ്മളെ കുറെ കൂടെ പ്രാർത്ഥിക്കാനൊക്കെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായിരിക്കും അദ്ദേഹം ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ എന്തോ കാര്യത്തിന് വേണ്ടി പോയപ്പോ അമ്മയ്ക്ക് വയ്യാതെ ഇങ്ങനെ തലകറങ്ങി വീണ് അമ്മേനെയും കൊണ്ട് ആസ്പത്രി പോവാണ് അവിടെ ചെന്ന് പരിശോധിച്ചപ്പോൾ മനസ്സിലായി ട്യൂമർ ആണ് അത് ഒത്തിരി പഴക്കം ചെന്നതാണ് ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ഓപ്പറേറ്റ് ചെയ്താലും വിജയിക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് ഓപ്പറേഷൻ വേണ്ട എന്നൊക്കെയാണ് ആദ്യം ഡോക്ടേഴ്സ് പോലും നിർദ്ദേശിക്കുന്നത് പക്ഷെ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാം അതുകൊണ്ട് എന്തായാലും ഓപ്പറേഷൻ ചെയ്തു നോക്കാം എന്ന് തന്നെ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു ഡോക്ടേഴ്സ് അതിനുള്ളൊരു ഡേറ്റ് ഫിക്സ് ചെയ്തു നിർഭാഗ്യവശാൽ ഈ മകൻ പട്ടം സ്വീകരിക്കുന്ന ദിവസം അപ്പോൾ അവർ പറഞ്ഞു വേറെ അതിന് ദിവസം ആക്കാൻ ആസ്പത്രിയിൽ ഒഴിവില്ല അതിന് ശേഷമാക്കാന്ന് വിചാരിച്ചാൽ അമ്മ അത്രയും ദിവസം എന്ന് യാതൊരു ഉറപ്പുമില്ല അതുകൊണ്ട് ഇവര് ഇവര് ഏതായാലും ആ നിശ്ചയിച്ച ദിവസം ഓപ്പറേഷൻ നടക്കട്ടെ എന്ന് കരുതി ഇവര് അവിടെ നിന്ന് പോരാനും അപ്പൊ പോരുന്ന സമയത്ത് ബിഷപ്പ് ഹൗസിൽ കയറി ആ ഡേറ്റ് പട്ടത്തിന്റെ ഡേറ്റ് ഒന്ന് മാറ്റി വെക്കാം എന്നതിനെ കുറിച്ച് ഇവരൊന്ന് ആലോചന നടത്തി അപ്പൊ പിതാവ് പറഞ്ഞു നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഒരു ദിവസം നോക്കി പട്ടം നടത്താം അമ്മയുടെ ഓപ്പറേഷൻ നടക്കട്ടെ എന്ന് പിതാവും സമ്മതിച്ചു എല്ലാം കഴിഞ്ഞ് അവര് വീട്ടിൽ വീട്ടിലെത്തിച്ചേർന്നു അപ്പോൾ ഈ തിരിച്ചു പോരുന്ന സമയത്ത് കാറിൽ ഇരുന്ന് ഇവർ നടത്തുന്ന ഡിസ്കഷനൊക്കെ ഈ അമ്മ കേൾക്കുന്നുണ്ട് അർദ്ധബോധാവസ്ഥയിൽ കുറേശൊക്കെ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് ഒരുവിധം വീട്ടിൽ വന്ന് ആരോഗ്യസ്ഥിതിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാനൊക്കെ ഒരു 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 ആരോഗ്യമായി കഴിഞ്ഞപ്പോൾ ഈ അമ്മ മകനെ അടുത്ത് വിളിച്ച് മകനോട് ചോദിച്ചു മോനെയും നീ പട്ടം നീട്ടിവെക്കാൻ പോവാണ് മകം പറഞ്ഞു അമ്മയുടെ ഓപ്പറേഷൻ നടക്കട്ടെ അമ്മയുടെ ഒരു വലിയ സ്വപ്നമല്ലേ ഈ പട്ടത്തിൽ ഒന്ന് പങ്കെടുക്കണം എന്നുള്ളത് അതുകൊണ്ട് അമ്മ എന്തായാലും വേണം അമ്മയുടെ സാന്നിധ്യത്തിലാണ് ഞാൻ പട്ടം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത് അന്നേരം അമ്മ പറഞ്ഞു തീർച്ചയായിട്ടും എന്റെ സാന്നിധ്യത്തിൽ തന്നെയാണ് നീ പട്ടം സ്വീകരിക്കേണ്ടത് പക്ഷേ നീ പട്ടത്തിൽ നീട്ടിവെക്കാൻ പറ്റത്തില്ല ഓപ്പറേഷൻ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും നടത്താം പട്ടം നിശ്ചയിച്ച ദിവസം തന്നെ നടത്തണം മകം പറഞ്ഞു അമ്മ അത് അങ്ങനെ ഒരു കാര്യമല്ലല്ലോ സംഗതി അത്രയും ഡേഞ്ചർ ആണ് അതുകൊണ്ട് നമുക്ക് നിശ്ചയിച്ച ദിവസം ഓപ്പറേഷൻ നടത്താം പട്ടം പിന്നീട് നടത്താം ഇങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തർക്കിച്ചു പക്ഷേ അവസാനം അമ്മയ്ക്ക് മനസ്സിലായി മകൻ ഒരു തരത്തിലും സമ്മതിക്കുന്നില്ലെന്ന് അന്നേരം അമ്മ മകന്റെ രണ്ട് കൈകളും ഇങ്ങനെ സ്വന്തം കൈക്കുമ്പിളിലേക്ക് ചേർത്ത് വെച്ച് മകന്റെ കണ്ണുകളിലേക്ക് നോക്കി നിറഞ്ഞ വഴികളോടെ പറയണം മോനെ കഴിഞ്ഞ പന്ത്രണ്ടോളം വർഷമായി ഒരൊറ്റ സ്വപ്നം മാത്രം മനസ്സിൽ നെയ്തുരുക്കി തിരുഹൃദയനാഥന്റെ തിരുസ്വരൂപത്തിന് മുൻപിൽ മെച്ചല് വിതറിയും കുപ്പിച്ചില് വിതറയും മണല് വിതറിയും ഉപ്പുകല് വിതറയും അതിന്റെ മുകളിൽ മുട്ടുകൂത്തി എന്ന് കരഞ്ഞ് കൈവിരിച്ച് ഞാൻ പ്രാർത്ഥിച്ചത് ഉപവാസമെടുത്തും നൊയമ്പെടുത്തും പരിഹാരം അനുഷ്ഠിച്ചും ഞാൻ പ്രാർത്ഥിച്ചത് ഒരേ ഒരു സ്വപ്നത്തിന്റെ നിറവേറലിന് വേണ്ടി മാത്രമാണ് എൻ്റെ മകൻ പൗരോഹിത്യം സ്വീകരിക്കുന്നതും അവൻ ബലി അർപ്പിക്കുന്നതും അവൻ ദിവികാരനം ഉയർത്തുമ്പോൾ ആ ദിവികാരണത്തിലേക്ക് നോക്കുന്നതും അവന്റെ കയ്യിൽ നിന്ന് ദിവികാരനും സ്വീകരിക്കുന്നതും മാത്രം സ്വപ്നങ്ങൾ നെയ്തൊരുക്കി പന്ത്രണ്ടിലധികം വർഷമായി അമ്മ കാത്തിരിക്കുകയായിരുന്നു എല്ലാ സ്വപ്നങ്ങളും നിറവേറാൻ ഇനി കേവലം കേവലം രണ്ടേ രണ്ട് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോ നീ തന്നെ അതൊക്കെ നശിപ്പിക്കുകയാണോ ഇതായിട്ട് മകൻ ആകെ സങ്കടായി മകൻ പറഞ്ഞു അമ്മ എന്തൊക്കെയാ പറഞ്ഞു ഞാൻ പട്ടം സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു അത് എന്റെയും ഏറ്റവും വലിയ സ്വപ്നമല്ലേ ഇതൊന്നും നീട്ടിവെക്കണമെന്നല്ലേ പറഞ്ഞോളൂ അമ്മയുടെ ഓപ്പറേഷൻ നടന്ന അതിനുവേണ്ടിട്ടല്ലേ അന്നേരം അമ്മ പറഞ്ഞു നിനക്ക് ഉറപ്പുണ്ടോ മോനെ ഈ ഓപ്പറേഷൻ വിജയിക്കൂ ഞാൻ എങ്ങാനും മരിച്ചു പോയാ പിന്നെ നിനക്ക് മനസമാധാനത്തോടെ തിരുപ്പട്ടം സ്വീകരിക്കാൻ സാധിക്കുമോ ജീവിതത്തിൽ ഒരു കുർബാനയെങ്കിലും നിനക്ക് സ്വസ്ഥതയോടെ അർപ്പിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ മകൻ ഒന്നും പറയാനില്ലായിരുന്നു തന്റെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന കണ്ണുനീര് അമ്മ കാണാതിരിക്കാൻ മകൻ പെടാപ്പാടുപെടുമ്പോൾ അമ്മയുടെ മകൻ മകന്റെ രണ്ട് കൈകളും സ്വന്തം ഹൃദയത്തിലേക്ക് ഇങ്ങനെ ചേർത്ത് അമർത്തി അമ്മ പറയാണ് മോൻ ഒരു തവണ കൂടെ അമ്മ പറയണത് ഒന്നനുസരിക്കും ഒരൊറ്റ തവണ കൂടെ ഈ അമ്മ പറയണത് ഒന്ന് അനുസരിക്കുകയും നീ നിശ്ചയിച്ച ദിവസം വട്ടം സ്വീകരിക്കി എന്നിട്ട് നീ ഏർ ദിവ്യ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി നീ കുർബാന അർപ്പിക്കുമ്പോൾ ആ കുർബാനയിലേക്ക് ഈ പാവ അമ്മയൊന്ന് സമർപ്പിച്ചാൽ മതി കാസയിലേക്കും പീലാസയിലേക്കും നീ പാവം അമ്മയൊന്ന് സമർപ്പിച്ചാൽ മതി നിന്റെ കൈകളിലൂടെ കർത്താവിനെ അപ്പമായി മുന്തിരിച്ചാറായി മാറാൻ പറ്റുമെങ്കിൽ തീർച്ചയായും എൻ്റെ രോഗം മാറ്റാനാണോ കർത്താവിന് സാധിക്കാത്തത് അതുകൊണ്ട് ഈശോ എന്നെ സുഖപ്പെടുത്തും എനിക്ക് നല്ല വിശ്വാസമാണ് പക്ഷെ ഈ കാര്യത്തിൽ ഈ സൗഖ്യത്തിന്റെ കാര്യത്തിൽ മകന് അത്ര വിശ്വാസം ഇല്ലായിരുന്നു ഏതായാലും അവസാനം മകൻ സമ്മതിച്ചു അങ്ങനെ ബലിയർപ്പണത്തിന്റെ ദിവസമായി പ്രിയപ്പെടവേ നിങ്ങൾ ഇതിനു മുമ്പ് പട്ടങ്ങളിൽ ഒരുപാടൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവൂല അറിയാലോ പട്ടങ്ങൾ ആരംഭിക്കുമ്പോൾ തന്നെ അപ്പനും അമ്മയും മകന്റെ ശിരസില് കൈകൾ വെച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും ഓർക്കുക തലമുറകളുടെ അനുഗ്രഹം അപ്പൻ്റെയും അമ്മയുടെയും കൈകളിലൂടെ വൈദികാർത്ഥിയിലേക്ക് ഒഴുകിയിറങ്ങുന്ന അനുഗ്രഹത്തിന്റെ ആ നിമിഷങ്ങളിൽ പൊള്ളുന്ന ചങ്കോടെ മകൻ പ്രാർത്ഥിച്ചത് അമ്മയുടെ സൗഖ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു തുടർന്ന് അപ്പനും അമ്മയും മകന്റെ ഇടതും വലതും കരങ്ങളിൽ ഇങ്ങനെ പിടിക്കും എന്നിട്ട് അൽത്താറയിലേക്ക് പടി കയറ്റി വിടും മകനേ ഇനി മുതൽ ഈ നിമിഷം മുതൽ നീ ഞങ്ങളുടേതല്ല ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി സമർപ്പിക്കപ്പെട്ടവനാണെന്ന് പറയാതെ പറഞ്ഞ് അൽത്താറയിലേക്ക് പടി കയറ്റി വിടുമ്പോൾ ഉള്ളുരുകിയ മകന്റെ നിലവിളിയും പ്രാർത്ഥനയും അമ്മയുടെ സൗഖ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു നിത്യപുരോഹിതനായ ക്രിസ്തുവിന്റെ പൗരോഹിത്വത്തിന്റെ മായാത്ത മുദ്ര അഭിവന്യ പിതാവിന്റെ കൈവെപ്പിലൂടെ ഹൃദയത്തിൽ പതിയുമ്പോൾ മകന്റെ പ്രാർത്ഥന അമ്മയുടെ സൗഖ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ബലിയർപ്പണം ആരംഭിച്ചു ബലിയിലുടനീളം പല വാക്കുകളും പൂർത്തീകരിക്കാൻ സാധിക്കാതെ ഈ വൈദികൻ നിന്നുപോയി പല വാക്കുകളും ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞുപോയി കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി കണ്ണുനീരും കാസയിലെ തിരുരക്തമൊക്കെ കൂടി കലരുന്ന അനുഭവം കാസയും പിലാസിയൊക്കെ ഉയർത്തുന്ന സമയത്ത് ഉരുകിയ മനസ്സോടെ ഈ അച്ഛൻ പ്രാർത്ഥിച്ചു കർത്താവെ ഒരുപാട് വർഷമായുള്ള എൻ്റെ പ്രാർത്ഥനകൾക്കും സ്വപ്നങ്ങൾക്കും നീ ഉത്തരം നൽകി ഞാനൊരു തീർന്നു എൻ്റെ കൈകളിലൂടെ നീ കുർബാനയായി മാറുന്നു ദേ പാവം അമ്മ താഴെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് വിശ്വസിക്കുന്നു വിശ്വസിക്കുകയാണ് അമ്മയ്ക്കും ഇതുപോലെ ഒരു സൗഖ്യം കിട്ടുമെന്ന് പാവം എൻ്റെ അമ്മയുടെ വിശ്വാസത്തെ നീ കാത്തോണേ താഴെ ഇരുന്ന പാവോ അമ്മയോ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു ഈശോയെ ഒത്തിരി വർഷമായില്ലേ ഒത്തിരി വർഷമായില്ലേ നിന്റെ സന്നിധിയിൽ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തുക്കി പ്രാർത്ഥിക്കുന്നേ ആ സ്വപ്നങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെട്ടു എൻ്റെ മകൻ ഇതാ പുരോഹിതനായി തീർന്നു അവന്റെ കൈകളിലൂടെ നീ അപ്പമായി മാറുന്നു എൻ്റെ മകൻ മനീഷച്ചൻ്റെ കൈകളിലിരിക്കുന്ന എൻ്റെ ഈശോയെ എന്നെ ഒന്ന് സുഖപ്പെടുത്തണേ എന്റെ മകൻ മനീഷച്ചന്റെ കൈകളിലിരിക്കുന്ന ഈശോയെ എന്നെ ഒന്ന് സുഖപ്പെടുത്തണേ കുർബാന അർപ്പണം കഴിഞ്ഞ് സ്വീകരണ ചടങ്ങുകൾക്ക് ഒന്നും മകൻ അമ്മയെയും കൊണ്ട് ബന്ധുക്കളോടൊപ്പം ആസ്പത്രിയിലേക്ക് പോയി കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ നടന്ന സംഭവമാണ് അവർ ഓപ്പറേഷന് മുമ്പ് ഒരു സ്കാനിങ് നടത്തി നോക്കി അവർക്കൊന്നും മനസ്സിലാകുന്നില്ല പിന്നെയും സ്കാനിങ് നടത്തി ഒരു പിടുത്തവും കിട്ടുന്നില്ല പഴയ റിപ്പോർട്ടുകൾ കൊണ്ടുവരാൻ പറഞ്ഞു രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യുന്നു എന്നിട്ട് ചോദിക്കുന്നു നിങ്ങൾ വേറെ വല്ല ആസ്പത്രിയിലും പോയോ മറ്റെന്തെങ്കിലും മരുന്നുകൾ കഴിച്ചോ അപ്പോൾ ഒരു പറഞ്ഞു ഞങ്ങൾ എങ്ങോട്ടും പോയി ഇല്ല എന്ന് അങ്ങനെ ചോദിക്കാം അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ അവർ പറഞ്ഞു എന്താ സംഭവിച്ചത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ആദ്യത്തെ റിപ്പോർട്ട് അനുസരിച്ച് ഈ അമ്മ എപ്പോ വേണമെങ്കിലും മരിച്ചു പോകാറായി അത്രയും സീരിയസ് ആയിട്ടുള്ള അവസ്ഥയിലാണ് പക്ഷെ ഈ പുതിയ സ്കാനിങ് റിപ്പോർട്ട് അനുസരിച്ച് അങ്ങനെ ഒരു രോഗമോ രോഗമുണ്ടായിരുന്ന ലക്ഷണം പോലുമോ കാണാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവരെ മടക്കി അയക്കുകയാണ് എന്താ സംഭവിച്ചതെന്ന് ഡോക്ടേഴ്സിനും വൈദ്യശാസ്ത്രത്തിന് ഒരു പക്ഷേ മനസ്സിലായിട്ടില്ല പക്ഷെ എന്താ സംഭവിച്ചതെന്ന് ആ അമ്മയ്ക്കറിയാം മകൻ അറിയാം ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ പേര് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനീഷ് എന്നാണ് ഈ അച്ഛൻ വടവാദൂർ സെമിനാരിയിൽ പിന്നീട് ബലി അർപ്പിക്കാൻ വേണ്ടി പോയ സമയത്ത് പങ്കുവെച്ച കുർബാനയുടെ ഇടയിൽ ഹോമിലിയുടെ സമയത്ത് ഇതൊക്കെ പങ്കുവെച്ചതിന് ശേഷം അവസാനം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതായി ഞാൻ കേട്ടതാണ് വേറെ അച്ഛൻമാര് പറഞ്ഞു കേട്ടതാണ് അവസാനം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു തന്റെ രണ്ട് സ്കാനിങ് റിപ്പോർട്ടും ഈ അമ്മയുടെ രണ്ട് സ്കാനിങ് റിപ്പോർട്ടും ഇടതും വലതും കൈകളിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം അവസാനം പറഞ്ഞ സാക്ഷി ഇങ്ങനെയാണ് ഞാൻ ബലി അർപ്പിക്കുമ്പോൾ പൗരോഗ്യം സ്വീകരിച്ച് ആദ്യമായി ബലി അർപ്പിക്കുമ്പോൾ എൻ്റെ കൈകളിലൂടെ കർത്താവ് അപ്പമായി മുന്തിരിച്ചാറായി രൂപാന്തരപ്പെടുമ്പോൾ താഴെ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച എൻ്റെ അമ്മയുടെ നിലവിളി കേട്ട് എൻ്റെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ എൻ്റെ കർത്താവ് എൻ്റെ വിരൽ തുമ്പിൽ നിന്ന് ഊർന്നിറങ്ങി എൻ്റെ അമ്മയുടെ അടുത്ത് ചെന്നു അമ്മയെ തൊട്ടു അമ്മയെ സുഖപ്പെടുത്തി ഇത് മനുഷ്യത്തിന്റെ സാക്ഷിയാണ് പ്രിയപ്പെട്ടവർ ഇതിന് സമാനമായ അത്ഭുതങ്ങൾ സമാനമായ അത്ഭുതങ്ങൾ മിനിമം ഒരു മൂന്നെണ്ണം എങ്കിലും നടന്നതായിട്ട് അറിയാം ഒരെണ്ണം ഈ രൂപതയിൽ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ രൂപതയിലാണ് അല്ലെങ്കിൽ സി എം ഐ സഭയുടെ ജെറൂസലം ധ്യാന കേന്ദ്രം അത് തൃശ്ശൂർ രൂപതയുടെ പരിധിയിൽ വരുന്നതാണ് ഈ രൂപതയിലുള്ള തൃശ്ശൂർ അതിരൂപതയിലൊരു അച്ഛനാണ് സ്റ്റാർസൻ അച്ഛൻ ഒരു പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അദ്ദേഹം ധ്യാനഗുരുവാണ് പാട്ടുകളൊക്കെ ഒത്തിരി എഴുതുകയും ഒത്തിരി സീഡികളൊക്കെ ഇറക്കുകയും ഒരു സ്റ്റാർസൻ അച്ഛനുണ്ട് അച്ഛന്റെ ജീവിതത്തിൽ ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് ക്യാൻസർ ബാധിച്ച അമ്മ അദ്ദേഹത്തിന്റെ പൗരോഹിത്യ ദിവസം അല്ലെങ്കിൽ ആ കുർബാന മധ്യേ ആ അമ്മയ്ക്ക് സൗഖ്യം കിട്ടിയ ഒരു അനുഭവം അദ്ദേഹവും സാക്ഷ്യപ്പെടുത്താറുണ്ട് ഒന്നോ രണ്ടോ മൂന്നോ ഒന്നോ അല്ല പ്രിയപ്പെട്ടവര് എത്രയോ 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 അത്ഭുതങ്ങൾ അതുകൊണ്ട് നമ്മൾ പൗരോഹിത്യം സ്വീകരിക്കാൻ ഓരോ ഡീക്കന്മാരും ഒരുങ്ങുമ്പോൾ അതിനു വേണ്ടി ഓരോ കുടുംബങ്ങൾ മാതാപിതാക്കൾ ഒരുക്കുമ്പോൾ ഓർക്കുക ഇത്രയും ശ്രേഷ്ഠമായ ഞാൻ കുർബാനയെ കുറിച്ച് പറയാൻ കാരണം പരികർമ്മം ചെയ്യുന്ന കൂതാശയുടെ ശ്രേഷ്ഠത അറിഞ്ഞാലല്ലേ ആ കൂതാശയ്ക്ക് ഞാൻ എന്തുമാത്രം ഒരുങ്ങണം അല്ലെങ്കിൽ പൗരോഹിത്യത്തിന്റെ ശ്രേഷ്ഠ നമുക്ക് മനസ്സിലാവുക പൗരോഹിത്യത്തിൽ ഒരു കൂതാശയുടെ മഹനീയത മാത്രമേ നമ്മളിപ്പോൾ ഇതുവരെ പങ്കുവച്ചിട്ടുള്ളൂ പരിശുദ്ധ കുർബാന എന്ന മഹനീയമായ കുറിച്ച് ഇതുപോലെ ബാക്കി കൂതാശകളും പരികർമ്മം ചെയ്യാനുള്ളവരാണ് ഓരോ പുരോഹിതരും പുരോഹിതന്റെ പ്രധാന ദൗത്യം കൂതാശ പരികർമ്മത്തോടൊപ്പം തന്നെ വചനപ്രഘോഷണവും ഉണ്ട് ഈ രണ്ട് കർമ്മ ഈ രണ്ട് കാര്യങ്ങളും എത്രയോ മഹനീയവും എത്രയോ ശ്രേഷ്ഠവുമായ ഒരു കാര്യത്തിലേക്കാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത് ഒരുക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ഉണ്ടാകട്ടെ അതുകൊണ്ട് നല്ലപോലെ ഒരുങ്ങണം നല്ലപോലെ ഒരുങ്ങണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ പ്രതിസന്ധികളുടെ നടുവിലൂടെയാണ് സഭ ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അകത്തും പുറത്തും ഒരുപോലെ പ്രതിസന്ധികളുണ്ട് ഒരുപാട് തരം പ്രതിസന്ധികളുണ്ട് ഒരു വല്ലാത്തൊരു പ്രതിസന്ധിയുടെ ഒരു കാലഘട്ടത്തിൽ തിരുപ്പട്ടം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന പുരോഹിതരാണ് അകത്തും പ്രതിസന്ധികളുണ്ട് പുറത്തും പ്രതിസന്ധികളുണ്ട് ഒരുപാട് ഒരുപാട് തിരുസഭ ആക്രമിക്കപ്പെടുന്നുണ്ട് പൗരോഹിത്യം തെരുവീഥികളിൽ ചവിട്ടി അരയ്ക്കപ്പെടുന്നുണ്ട് ചെളിവാരി അറിയപ്പെടുന്നുണ്ട് കരിവാരി തേക്കപ്പെടുന്ന അനുഭവങ്ങളുണ്ട് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും അന്തി ചർച്ചകളിലും നിരന്തരം നിരന്തരം അപമാനത്തിന് വിധേയമാക്കപ്പെടുന്നുണ്ട് അത്തരമൊരു കാലഘട്ടത്തിലാണ് നിങ്ങളുടെ ഓരോരുത്തരുടെ മക്കൾ പൗരോഹിത്യം സ്വീകരിക്കാൻ ഒരുങ്ങുന്നത് അങ്ങനെയാണെങ്കിൽ എന്തുമാത്രം കരുത്തു വേണം ഒരു പക്ഷെ ഒരു പ ഇരുപതോ മുപ്പതോ കൊല്ലങ്ങൾക്ക് മുമ്പ് വൈദികനെ കാണുമ്പോൾ എഴുന്നേറ്റിൽ നിന്ന് സ്തുതി പറയുന്ന സകലരും സകല മതസ്ഥരും ബഹുമാനിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നൊക്കെ മാറി ഇന്ന് എവിടെ കണ്ടാലും ഒരുപക്ഷെ അവഹേളനത്തിനും അപമാനത്തിനും വിധേയമാകുന്ന വിധത്തിൽ സോഷ്യൽ മീഡിയയിൽ അത്രത്തോളം അത്രത്തോളം ചെളിവാരി അറിയപ്പെടുന്ന കരിവാരി തേക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ഇന്നത്തെ തലമുറ പൗരോഹിത്യം സ്വീകരിക്കാൻ ഒരുങ്ങുന്നത് അപ്പൊ എന്തുമാത്രം പണ്ടുള്ള തലമുറകളെക്കാളും കൂടുതൽ എന്തുമാത്രം എന്തുമാത്രം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങണം ബലപ്പെടണം ശക്തിപ്പെടണം അതിനുവേണ്ടി ശക്തിപ്പെടുത്തണം നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ പ്രലോഭനങ്ങളുടെ ലോകത്തിലേക്കും കൂടിയാണ് എന്തും ഏതും ചെയ്യാനുള്ള അവസരങ്ങളും സന്ദർഭങ്ങളും ഒക്കെ അത്രമാത്രം പാപ സാഹചര്യങ്ങളുള്ള ലോകത്താണ് ഈ ഓരോ തലമുറ അല്ലെങ്കിൽ ഇപ്പൊ കടന്നു വരുന്ന ഓരോ പുതിയ തലമുറയും പൗരോഹിത്യം സ്വീകരിച്ച് അച്ഛന്മാരാകുന്നത് ഒരു ചെളിക്കകത്ത് ഉയർന്നു നിൽക്കുന്ന താമര ആ ചെളിയിലെ താമരയുടെ ഇതളുകൾ പതിയാത്തതുപോലെ ഈ ലോകമാകുന്ന മാലിന്യങ്ങളുടെ ഇടയിൽ നിന്ന് ആ മാലിന്യങ്ങളിൽ ഒന്നും പെടാതെ ഉയർന്നു നിൽക്കാൻ പൗരോഹിത്യത്തിന് സാധിക്കണമെങ്കിൽ എന്തുമാത്രം പ്രാർത്ഥന വേണം നമ്മൾ പഴയ നിയമത്തിൽ ഒരു സംഭവം വായിക്കുന്നുണ്ട് ഇസ്രായേൽ ജനം യുദ്ധം ചെയ്യുകയാണ് ഇസ്രായേൽ ജനം യുദ്ധം ചെയ്യുമ്പോൾ ആ യുദ്ധത്തിൽ ഇസ്രായേൽ ജനം വിജയിക്കുന്നതിന് വേണ്ടി മോശ ഒരു മലയുടെ മുകളിൽ കയറി രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അഹവയോട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു മോശ കൈകൾ ഉയർത്തിപ്പിടിച്ച സമയങ്ങളിലൊക്കെ ഇസ്രായേൽ ജനം യുദ്ധം വിജയിച്ച് മുന്നേറി 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 മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഒരു മനുഷ്യന് എത്ര നേരം കൈ ഉയർത്തിപ്പിടിക്കാൻ സാധിക്കും കൈ കഴിച്ചപ്പോൾ മോശ കൈ താഴ്ത്തി എന്ത് സംഭവിച്ചു ഇതാ ശത്രു സൈന്യം വിജയിച്ച് വിജയിച്ച് ഇസ്രായേൽ ജനത്തെ തോൽപ്പിച്ച് 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 അവരെ പിന്നോട്ടടിക്കുകയാണ് അപ്പോൾ ഇത് മനസ്സിലാക്കിയ ജോഷോ പേരെ മോശയുടെ ഇടതും വലതും നിർത്തി എന്നിട്ട് അവര് മോശയുടെ കൈകൾ ഉയർത്തിപ്പിടിച്ചു കാരണം മോശയുടെ കരം ഉയർന്നു നിൽക്കേണ്ടത് ഈ യുദ്ധത്തിന്റെ വിജയത്തിന് അനിവാര്യമാണെന്ന് ജോഷിക്ക് മനസ്സിലായി അല്ലാണ്ട് തന്റെ ശക്തി കൊണ്ട് തന്റെ കഴിവുകൊണ്ട് സാധിക്കില്ലെന്ന് ജോഷിക്ക് മനസ്സിലായി അതുകൊണ്ട് ജോഷ രണ്ടുപേരെയടതും വലതു നിർത്തി അങ്ങനെ മോശയുടെ കൈകൾ ആ രണ്ടു പേരും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു ഉയർന്നു നിൽക്കുന്നിടത്തോളം സമയം ഇസ്രായേൽ ജനം യുദ്ധം വിജയിച്ച് 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 മുന്നേറി ഓർക്കുക ഈ കാലഘട്ടത്തിൽ ഓരോ പുരോഹിതനും മോശയുടെ ആ ഒരു ദൗത്യം അല്ലെങ്കിൽ വിളി ഉള്ളവരാണെന്നുള്ള കാര്യം ഓർക്കുക എന്ന് വെച്ചാൽ ഇവിടെ ഇസ്രായേജനത്തിന്റെ സ്ഥാനത്ത് ആ ക്രൈസ്തവ സമൂഹമാണെന്ന് മനസ്സുകൊണ്ട് സങ്കല്പിക്കുക ഓരോ പുരോഹിതനും മോശയുടെ സ്ഥാനത്താണെന്ന് സങ്കല്പിക്കുക അങ്ങനെയാണെങ്കിൽ ഒരു ആത്മീയ യുദ്ധത്തിലാണ് ലോകമോഹങ്ങൾക്കെതിരെ ജഡത്തിന്റെ ദുരാശകൾക്കെതിരെ പിശാചിനെതിരെ നിരന്തരമായ സമരത്തിലും യുദ്ധത്തിലുമാണ് നമ്മൾ ഓരോരുത്തരും അപ്പോൾ കരം പൗരോഹിത്യത്തിന്റെ കരം ഉയർന്നു തന്നെ നിൽക്കണം വിശുദ്ധിയോടെ പ്രാർത്ഥനയോടെ ഉയർന്നു തന്നെ നിൽക്കണം അങ്ങനെ ഉയർന്നു നിൽക്കാനും മനുഷ്യ വ്യക്തി എന്ന നിലയിൽ പരിമിതികളുണ്ട് അല്ലെങ്കിൽ പോരായ്മകളുണ്ട് കൈ തളരും ഇടയ്ക്ക് താന്നുപോകും അങ്ങനെ താന്നു പോകാതിരിക്കാൻ ഇടതും വലതും ഉയർന്ന് അവരുടെ കൈകൾ ഉയർത്തിപ്പിടിക്കാൻ പ്രിയ മാതാപിതാക്കളെ നിങ്ങളോളം സാധിക്കുന്ന വേറെ ആരാണുള്ളത് നിങ്ങളുടെ മകന് വേണ്ടി ഉള്ളുരുകി ചങ്ക് തകർന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്കല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക പൗരോഗിത്യം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന ഈ രണ്ട് മാസങ്ങൾ മാത്രമല്ല തുടർന്ന് അവരുടെ പൗരോഹിത്യ ജീവിതത്തിലുടനീളം അവരുടെ പ്രാർത്ഥനയുടെ കരങ്ങൾ എന്നും ഉയർന്നു നിൽക്കാൻ ഇടവും വലവും പ്രാർത്ഥനയുടെ ശക്തമായ സപ്പോർട്ടായി അല്ലെങ്കിൽ പിൻബലമായി നിങ്ങൾ നിങ്ങൾക്കല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക കുടുംബാംഗങ്ങൾക്ക് സാധിക്കുന്നതിനേക്കാളും കൂടുതൽ മറ്റാർക്കെങ്കിലും സാധിക്കൂ അതുകൊണ്ട് മാതാപിതാക്കളെയും ആഹ് കുടുംബത്തിലെ മറ്റംഗങ്ങളെയും ഏറ്റവും സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ് പൗരോഹിത്യത്തിന്റെ കരങ്ങൾ പ്രാർത്ഥനയുടെ കരങ്ങൾ എന്നും ഉയർന്നു നിൽക്കാൻ നിങ്ങൾ നിരന്തരം നിരന്തരം ജ്വലിക്കുന്ന ഹൃദയത്തോടെ പ്രാർത്ഥിക്കുക പൗരോഹിത്വത്തിന് വേണ്ടി പല രീതിയിൽ ഒരുങ്ങിയ ഒരുപാട് കുടുംബങ്ങളുണ്ട് പല രീതിയിൽ രീതിയിലൊരുങ്ങിയ ഞാൻ ഒത്തിരി വിശദാംശങ്ങളിലേക്ക് നിൽക്കുന്നില്ല അല്ലെങ്കിൽ എന്നെ വളരെ സ്വാധീനിച്ച ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറയാം ഒരെണ്ണം ഞങ്ങളുടെ തന്നെ സഭയിലെ ഒരു അച്ഛൻ അച്ഛൻ്റെ കൂടെ അവർ ട്വിൻ ബ്രദേഴ്സ് ആണ് അതിലൊരാൾ കപ്പൂച്ചിലും ഉണ്ട് അവർ രണ്ടുപേരും സെമിനാരിയിൽ ചേർന്ന അന്ന് മുതൽ അപ്പനും അമ്മയും നൊയമ്പ് ആരംഭിച്ചു സി എം ആയി സഭയിൽ ഒരാൾക്ക് പട്ടം കിട്ടണമെങ്കിൽ പതിനഞ്ച് വർഷം എടുക്കും പതിനഞ്ച് വർഷത്തെ നൊയമ്പ് പതിനഞ്ച് വർഷത്തെ നൊയമ്പ് ഇവിടെ അടുത്താണ് അരനാട്ടുകാരെയാണ് വീട് ആ രണ്ട് മക്കൾ പൗരോഹിത്യം സ്വീകരിക്കുന്നതുവരെ അപ്പനും അമ്മയും പതിനഞ്ച് വർഷം നൊയമ്പെടുത്ത് പ്രാർത്ഥിച്ചു ഇറച്ചി മീ മൊട്ട ഇതിനൊക്കെ നൊയമ്പെടുത്ത് പ്രാർത്ഥിച്ചു എന്നാലോചിച്ച് നോക്കിയേ ഇതുപോലെ പൗരോഹിത്യം സ്വീകരിക്കുന്ന ഒരു കൊല്ലം മുമ്പ് ഒരു വീട് മുഴുവൻ നൊയമ്പിടുത്ത് അങ്ങനെ ഒരുപാട് ഭവനങ്ങളുണ്ട് ഒരുപാട് അല്ലെങ്കിൽ ഡീക്കം പട്ടം സ്വീകരിച്ച അന്ന് മുതലേ നോയമ്പെടുത്ത് പട്ടം വരെയുള്ള ദിവസങ്ങളിൽ നോയമ്പെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് ഇതുപോലെ ഓരോ കുടുംബത്തിലും അയൽപക്കത്തുള്ളവരെയൊക്കെ ഒരുമിച്ച് കൂട്ടി എല്ലാ ദിവസവും ഒരു മണിക്കൂർ സമയം ജപമാലയും കരുണക്കൊന്തയും ചൊല്ലി ആ പട്ടത്തിന് വേണ്ടി ഏകദേശം മൂന്ന് മാസം ആറുമാസമൊക്കെ അങ്ങനെ ഒരു വലിയ സമൂഹം പ്രാർത്ഥിച്ച് അങ്ങനെ ഒരുങ്ങിയ ഒരുപാട് കുടുംബങ്ങളുണ്ട് ഉപവാസം എടുത്തും ഇതിനു മുമ്പ് താമസിച്ചുള്ള ധ്യാനത്തിൽ ഏതെങ്കിലും ധ്യാനമന്ദിരത്തിൽ പോയി ധ്യാനത്തിൽ പങ്കെടുത്ത് അങ്ങനെ കുടുംബം മുഴുവൻ ഒരുങ്ങിയ അങ്ങനെയും ഒത്തിരി കുടുംബങ്ങളുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഈ ശുശ്രൂഷക്ക് മുഴുവൻ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന സിജോ അച്ഛൻ അത് അച്ഛന്റെ കുടുംബം എനിക്കറിയാം അത് ഒരുപാട് ഒരു കുടുംബമാണ് ഇവിടെ അടുത്ത് തന്നെയാണ് അച്ഛൻ്റെ വീട് അവർ രാവിലെ കുർബാന കഴിയുമ്പോൾ പ്രാർത്ഥന ഗ്രൂപ്പിലെ അംഗങ്ങളൊക്കെ വീട്ടിലേക്ക് പോകും ഏകദേശം രണ്ട് മൂന്ന് മാസക്കാലം അങ്ങനെയായിരുന്നു എന്നിട്ട് അവരുടെ വീടിന്റെ മുകളിലത്തെ നില അതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് മാതാവിന്റെ രൂപമൊക്കെ അലങ്കരിച്ച് വലിയ ഒരു കപ്പേള പോലെയൊക്കെ രൂപീകരിച്ച് എല്ലാവരും കൂടെ അവിടെ ഒരുമിച്ച് കൂടി ഒരു ദിവസം മുഴുവൻ അങ്ങനെ ദിവസങ്ങളോളം ആഴ്ചകളോളം മാസങ്ങളോളം പ്രാർത്ഥിച്ചു ഒരുങ്ങി അപ്പൊ ആദ്യത്തെ കുർബാനിൽ പങ്കെടുക്കുമ്പോൾ തന്നെ പങ്കെടുക്കുന്നവർക്ക് പോലും അത് എത്രയോ വലിയ അനുഭവമായിട്ട് മാറും നമുക്ക് എങ്ങനെയൊക്കെ ഒരുങ്ങാൻ സാധിക്കും ഞാനിത് കുറെ കാര്യങ്ങൾ വെറുതെ ഉദാഹരണമായിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രേരണയോ പ്രചോദനമോ കിട്ടുവാണെങ്കിൽ നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് ഒരുങ്ങുന്നതിന് വേണ്ടി കൂടെയാണ് നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും സാഹചര്യം സാഹചര്യം അനുസരിച്ച് നിങ്ങൾ പൗരോഹിത്യത്തിന് വേണ്ടി ഓരോ കുടുംബവും ഒരുങ്ങട്ടെ ആ കുടുംബം സ്വീകരിക്കുന്ന എത്രയോ വലിയ ദാനമാണ് എത്രയോ വലിയ കൃപയാണ് കാരണം കുടുംബത്തിലേക്ക് വർഷിക്കപ്പെടുന്ന അനുഗ്രഹങ്ങൾ കുടുംബത്തിലേക്ക് ആ ബലി അർപ്പിക്കുന്ന പുരോഹിതന്റെ ഓരോ ബലിയിലൂടെയും ആ കുടുംബത്തിലെ പഴയ തലമുറകൾ എത്രയോ 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 ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു എത്രയോ തലമുറകൾ പിന്നെയും അനുഗ്രഹിക്കപ്പെടുന്നു എത്രയോ കടങ്ങളുടെ പൂർത്തി സംഭവിക്കുന്നു ഒരു പൗരോഹിത്യം സ്വീകരിക്കുന്ന ആ വ്യക്തിയിലൂടെ കുടുംബം എന്തുമാത്രം അനു അനുഗ്രഹിക്കപ്പെടുന്നു ഇത്രയും വലിയൊരു ഇത്രയും വലിയൊരു കൃപ ഭവനത്തിൽ സ്വീകരിക്കാൻ വേറെ എന്തെങ്കിലും ഉണ്ടോ വേറെ ഒന്നുമില്ല ഇതിലും വലിയൊരു കൃപയില്ല ഇതിലും വലിയൊരു അനുഗ്രഹം ഇല്ല ഞാനിത് പറയുന്നത് ഇത് കേട്ട് അഹങ്കരിക്കാനൊന്നുമല്ല കാരണം നമുക്ക് ഇത് സ്വീകരിച്ചിട്ടുള്ള എനിക്കോ സ്വീകരിക്കാൻ പോകുന്ന ആർക്കും ഇതിന് യോഗ്യതയില്ല ആർക്കും സൗജന്യമായി കിട്ടുന്ന ദാനമാണ് സൗജന്യം അപ്പൊ ദൈവം അത് സൗജന്യമായിട്ട് തരുമ്പോ നമ്മളാലാകുന്ന വിധത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയൊക്കെ വേണ്ടേ പ്രത്യേകിച്ചും വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ അമ്മ അമ്മയുടെ കൂടെ നിന്ന് കഴിയുന്നത്ര ജപമാല ചൊല്ലി 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 നമ്മൾ ഒരുങ്ങേണ്ടിയിരിക്കുന്നു കഴിയുന്നത്ര ജപമാല ചൊല്ലി അതിന് നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു ടാർഗറ്റ് വെക്കും ഒരു ദിവസം ഒരു പത്ത് ജപമാല വെച്ച് ഇനിയുള്ള അൻപത് ദിവസങ്ങൾ ചൊല്ലാൻ സാധിക്കൂ ഒരു അഞ്ഞൂറ് ജപമാലയായി സാധിക്കും വെറുതെ ചിന്തിക്കാമല്ലോ ഇപ്പോൾ കൊറോണയ്ക്ക് ആയതുകൊണ്ട് പുറത്തുനിന്നും പോകാൻ പറ്റാത്ത വീട്ടിലിരിക്കുന്ന സമയല്ലേ പത്തല്ല ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പതൊക്കെ വേണമെങ്കിൽ മനസ്സുണ്ടെങ്കിൽ നമുക്കൊക്കെ ചൊല്ലാൻ വേണമെങ്കിൽ പറ്റും ഒരു കുർബാന അർപ്പിക്കുന്നതിന് മുമ്പ് ഏകദേശം നാൽപ്പതോളം ജപമാല വരെ ചൊല്ലിയിരുന്ന ആളായാണ് വിശുദ്ധ പാതിലോപ്പിയയെ കുറിച്ചൊക്കെ കേട്ടിട്ടുള്ളത് ദിവസേനെ അദ്ദേഹം നാൽപ്പത് ജപമാലയൊക്കെ ചൊല്ലിയിരുന്നു എന്നാണ് പറയുക ഒരു കുർബാന ഓരോ ദിവസവും അദ്ദേഹം ചൊല്ലിയിരുന്നു എന്നാണ് പറയുക അങ്ങനെയാണെങ്കിൽ പൗരോഹിത്യത്തിന് ഒരുങ്ങുമ്പോൾ എന്തുമാത്രം നമ്മൾ അങ്ങനെ ഒരുങ്ങണം പരിശുദ്ധ അമ്മയെ ചേർത്ത് നിർത്തി കഴിയുന്നത്ര ജപമാല ചൊല്ലി ഒരുങ്ങുക വചനം വായിച്ചു ഒരുങ്ങുക കരുണക്കുന്ത ചൊല്ലി ഒരുങ്ങുക അതുപോലെ തന്നെ നൊയമ്പെടുത്ത് ഉപവാസമൊക്കെ അനുഷ്ഠിച്ചും പറ്റുന്ന വിധത്തിലൊക്കെ നമ്മൾ ഒരുങ്ങുക അങ്ങനെ ഏതെല്ലാം വിധത്തിൽ നമുക്ക് ഒരുങ്ങാൻ സാധിക്കുമോ ആ വിധത്തിലൊക്കെ തന്നെ ഈ മഹനീയമായ ദാനം മഹനീയമായ അനുഗ്രഹം നമ്മുടെ ഭവനത്തിൽ നമ്മുടെ കുടുംബത്തിൽ സ്വീകരിക്കാൻ ഓരോരുത്തർക്കും ഒരുങ്ങാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്